അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന അറിവും കേൾക്കുന്ന അറിവും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗത്തിനകത്ത് കടന്നു പോകുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹതിയായ ആയിഷ ബിഹി റളിയല്ലാഹു തആല അൻഹ, ആയിഷ ബിഹി റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് പുന്നാര നിബിദങ്ങൾ കിടക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങളും നിറകണ്ണുകളോട് ആയിഷ ബിഹി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു കൊടുത്തു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്നു, ആയിഷ നാളെ അല്ലാഹുവിന്റെ മഹ്ശറയിലേക്ക് ജനങ്ങൾ കടന്നു വരുന്ന അവസ്ഥ എങ്ങനെയെന്നറിയോ ആയിഷ? അല്ലാഹുവിന്റെ റസൂലിനോട് മഹദിയായ ആയിഷ ബി റളിയല്ലാഹു അൻഹ ചോദിക്കും, നബിയേ പറഞ്ഞു തന്നാലും നബിയേ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്ന എന്റെ പ്രിയമുള്ള മുസ്ലിമേ, ആനുഭാവൻ കിടന്നിറങ്ങുന്ന പരിശുദ്ധമായ മണ്ണിൽ ഒരുമിച്ചുകൂടി എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, നാളെ അല്ലാഹുവിന്റെ മഹ്ശറയിലേക്ക് ഞാനും നിങ്ങളും കടന്നു ചെല്ലുന്ന അവസ്ഥയെ കുറിച്ച് പുന്നാര നിബിദങ്ങൾ പറഞ്ഞു തരികയാറ. പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിലേക്ക് ആരുടെയെങ്കിലും ഒരു കല്യാണം കടന്നു വന്നാൽ, അല്ലെങ്കിൽ ഒരു ആഘോഷം കടന്നു വന്നാൽ, ആ കല്യാണത്തിന്റെ തലേന്ന് നമ്മൾ പുതുവസ്ത്രം ധരിക്കുന്നവരാ, കല്യാണത്തിന്റെ ഓഡിറ്റോറിയത്തിലേക്ക് കടന്നു പോകുമ്പോ അവിടെയും നമ്മൾ പുതുവസ്ത്രം ധരിക്കുന്നവരാ, കല്യാണം കഴിഞ്ഞ് പുതുമാപ്പിളയുടെ വീട് കാണാൻ കടന്നു പോകുമ്പോ അവിടെയും നമ്മൾ പുതുവസ്ത്രം ധരിക്കുന്നവരാണെങ്കിൽ, അങ്ങനെ വസ്ത്രമെടുക്കാൻ ഒരുപാട് പൈസ നമ്മൾ ഉറപ്പിക്കുന്നവരാണെങ്കിൽ, എന്റെ പ്രിയമുള്ള ഉമ്മമാരെ, ഏത് മോഡേൺ ഡ്രസ് ഇറങ്ങിയാലും അത് മുഴുവനും വാങ്ങിച്ചോടൊപ്പം നമ്മുടെ മക്കളെ ധരിപ്പിക്കുന്ന ഉമ്മ, അല്ലാഹുവിന്റെ മഹ്ശറയിലേക്ക് ഞാനും നിങ്ങളും കടന്നു ചെല്ലുന്ന അവസ്ഥയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തരികയാ, ഒരു നൂൽബന്ധം പോലും ഇല്ലാതെ ചേരാകർമ്മം ചെയ്യപ്പെടാത്ത നിലയില് നഗ്നഭാവരായി അല്ലാഹുവിന്റെ മഹ്ശറയിലേക്ക് ഞാനും നിങ്ങളും കടന്നു ചെല്ലുന്നതാ. അല്ലാഹുവിന്റെ കോടതിയിലേക്ക് നമ്മൾ ചെല്ലുന്ന അവസ്ഥ എങ്ങനെയാ? ഒരു നൂൽബന്ധം പോലുമില്ല, ചേരാകർമ്മം ചെയ്യപ്പെടാത്ത നിലയിൽ നഗ്നപാദരായി ചെമ്പിന്റെ തറയിലേക്ക്. നമ്മൾ ഒരുപാട് കോടതിയിൽ പോയവരാ, ഈ പോയ കോടതിയിലേക്ക് നമ്മൾ ഇങ്ങനെയാണ് പോയത്. എന്നാൽ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് പോകുന്നത് ഇങ്ങനെയാ. ആയിഷ ബി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ ഇത് പറഞ്ഞു കൊടുക്കുമ്പോ ആയിഷ ബി റളിയല്ലാഹു അൻഹയ്ക്ക് വല്ലാത്ത നാണക്കേടായി. മഹതിയായ ആയിഷ ബി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്ന, നബിയേ അർജാലു വന്നിസാഉ ജമീആ യൻദുറു ബഅദുഹും ഇലാ ബഅദ്, നബിയേ നാം നാളെ അല്ലാഹുവിന്റെ മഹ്ശറയിലേക്ക് നഗ്നയായിട്ട് കടന്നു ചെല്ലുമ്പോ എന്റെ നഗ്നതയിലേക്ക് നോക്കിക്കൊണ്ട് ആനന്ദം കൊള്ള, അവിടെ ഒരുപാട് അന്യ പുരുഷന്മാര് കാണില്ലേ അവിടെ? ഒരുപാട് അന്യ സ്ത്രീകൾ അന്യ പുരുഷന്മാരുടെ നഗ്നതയിലേക്ക് നോക്കിക്കൊണ്ട് ആനന്ദം കൊള്ളില്ലേ നബിയേ? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ച, നബിയേ ഞാൻ നാളെ അല്ലാഹുവിന്റെ മഹ്ശറയിലേക്ക് നഗ്നയായിട്ട് കടന്നു ചെല്ലുമ്പോ എന്റെ നഗ്നതയിലേക്ക് നോക്കിക്കൊണ്ട് ആനന്ദം കൊള്ളാൻ അവിടെ ഒരുപാട് അന്യ പുരുഷന്മാര് കാണില്ലേ നബിയേ? ഇങ്ങനെയാണല്ലോ ഈ കടവാപ്പള്ളിയുടെ മുമ്പിലൂടെ ഒന്ന് സൗന്ദര്യമുള്ള ഒരു പെണ്ണ് കടന്നു പോയാ ഒന്ന് നോക്കാതെ നമ്മൾ വിടാറില്ല. നാളെ അല്ലാഹുവിന്റെ മഹ്ശറ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി വന്ന് നിന്റെ മുമ്പിൽ നിന്നാലും നിനക്ക് നോക്കാൻ നേരമില്ല. കാരണമെന്താ? നരകത്തിന്റെ പേച്ചാലകൾ നിന്നെ വിഴുങ്ങുന്നതിന് വേണ്ടി വായും പൊളിച്ച് നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവേ ഈ മഹ്ശറ കഴിഞ്ഞാ ഞാനാ കത്തിക്കാടുന്ന നരകത്തിലാണോ അതല്ല സുഖലോലതയുടെ പറുതി
ഈസയായ എന്റെ സ്വർഗപ്പിലേക്കാണോ ഞാൻ കടന്നു പോകുന്നത് എന്ന് വല്ലാതെ പേടിച്ച് അന്തം വിട്ട് അന്താളിച്ച് നിൽക്കേണ്ട ഒരു ദിവസമാ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാൻ മുസ്ലിമേ. മർദിയാരായ സാവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നു, ആയിഷ അല്ലംബ്രു അസർതു മിൻ അയ്യുഹി മുഹമ്മദാലിക, ആയിഷ അവിടത്തെക്കാരും വല്ലാതെ പേടിക്കേണ്ട കാര്യമാ, പരസ്പരം നഗ്നതയിലേക്ക് നോക്കിക്കൊണ്ട് ആനന്ദം കൊള്ള, അവിടെ ആരെ കൊണ്ടും കളിയില്ല ആയിഷ. അപ്പൊ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ മഹിസറയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്ന അവസ്ഥ ഇങ്ങനെ ഒരു നോൽബന്ധം പോലുമില്ല, ചേലാകർമ്മം ചെയ്യപ്പെടാത്ത നിലയിൽ നഗ്നപാതരായി അല്ലാഹുവിന്റെ മഹിസറയിലേക്ക് നമ്മൾ കടന്നു. ഇത് നമ്മൾ അവിടെ ചെല്ലുന്ന അവസ്ഥയാണ്. ഇനി ആ മഹിസറയുടെ ചൂട് എന്താണ്? ഏകദേശം 2-3 മാസങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചതാണ്, കൃഷിയുടെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന വയനാട് ജില്ലയും പാലക്കാട് ജില്ലയും സൂര്യന്റെ ചൂടിന്റെ കാഠിന്യതയാൽ ടൺ കണക്കിന് ഏക്കർ കണക്കിന് നെൽപ്പാടങ്ങൾ കത്തിക്കരിഞ്ഞു പോയ സംഭവം നമ്മൾ വായിച്ചവരാണ്. സൂര്യന്റെ ചൂടേറ്റ് ശരീരം പൊള്ളിപ്പോയ സംഭവം നമ്മൾ വായിച്ചവരാണ്. എന്റെ പ്രിയമുള്ളവരെ, ഈ ദുനിയാവിന്റെ ചൂട് പോലും സഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. അല്ലാന്റെ മഹ്ശറയുടെ ചൂട് നമ്മൾ എങ്ങനെ അനുഭവിക്കും? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, തുദന ശംസു യൗമൽ ഖിയാമത്തി മിനൽ ഖൽഖി, 15,000 കോടി കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന സൂര്യന്റെ ചൂട് നമ്മുടെ ശരീരത്തിന് താങ്ങാൻ കഴിയുന്നില്ല എങ്കിൽ നാളെ അല്ലാന്റെ മഹ്ശറയിൽ നമ്മുടെ തലയുടെ ഒരു ജാൻ മുകളനായിട്ട് കത്തിയൊലിക്കുന്ന സൂര്യൻ വന്ന് നിൽക്കുമ്പോ എങ്ങനെയാ ആ മഹ്ശറയുടെ ചൂട് നമ്മൾ എങ്ങനെയാ അനുഭവിക്കുന്നത് മുസ്ലിമേ? ആ ഒരു അവസ്ഥയെ കുറിച്ച് പണ്ഡിതന്മാര് നമ്മളോട് പറഞ്ഞു തരികയാ, ശിരസിന്റെ മുകളിൽ തന്നെ സംസുദിക്കുന്നതാ, ഇത് തന്നെ മുസ്ലിം നോക്കിയാൽ കാണുന്നതാ, നമ്മുടെ തലയുടെ ഒരു ചാൾ മുകളിലായിട്ട് കത്തിയൊരുക്കുന്ന സൂര്യൻ വന്ന് നിൽക്കുമ്പോ ഓരോരുത്തരും ചെയ്തു പോയ പാപത്തിന്റെ തോതനുസരിച്ച് ചില ആൾക്കാർ ഇതാ മുട്ടുവര വിയർപ്പിൽ മുങ്ങുക, ചില ആൾക്കാർ ഇതാ അരവര വിയർപ്പിൽ മുങ്ങുക, ചില ആൾക്കാർ ഇതാ കഴുത്തുവര വിയർപ്പിൽ മുങ്ങുക, ചില ആൾക്കാർ ഇതാ വിയർപ്പിൽ മുങ്ങി താണുതാണ് പടച്ചറബേ എന്നെയൊന്ന് സഹായിക്കാനാരാ എന്ന വിഷമത്തോടെ അന്തം വിട്ട് അന്താളിച്ച് നിൽക്കേണ്ട ഒരു ദിവസമാ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാനുണ്ട് മുസ്ലിമേ. 15,000 കോടി കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന സൂര്യന്റെ ചൂട് നമ്മുടെ ശരീരത്തിന് താങ്ങാൻ കഴിയുന്നില്ലായിരുന്നു. നാളെ നമ്മുടെ തലയുടെ ഒരു ചാണ്ടുകൾ കത്തിജ്വലിക്കുന്ന സൂര്യൻ വന്ന് നിൽക്കുമ്പോ എവിടെയെല്ലാം പൊള്ളാൻ കിടക്കുന്നു. അല്ലാഹു നമ്മുടെ വിചാരം ഉറപ്പാക്കി തരട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഇതാണ് മഹ്ശറയുടെ ചൂട്. ഇനി ആ മഹ്ശറയുടെ ഒരു ദിവസത്തിന്റെ ദൈർഘ്യം എന്തെന്നല്ല, ഒരു വർഷത്തിൻ്റെതല്ല, ഒരു മാസത്തിൻ്റെതല്ല, ഒരൊറ്റ ദിവസത്തിന്റെ ദൈർഘ്യം. അല്ലാഹുവിന്റെ ഖുർആൻ പറയും, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സനാ. പ്രിയമുള്ളവരെ, ദുനിയാവിന്റെ നെറുകയിൽ ഒരു ദിവസം കഴിഞ്ഞു പോകാൻ 24 മണിക്കൂർ മതിയെങ്കില് ഒരു മാസം കഴിഞ്ഞു പോകാ, 30-35 ദിവസം മതിയെങ്കില് ഒരു വർഷം കഴിഞ്ഞു പോകാ, 365 ദിവസം മതിയെങ്കില് അല്ലാന്റെ മഹ്ശറയുടെ ഒരു ദിവസം തീരാ. ദുനിയാവിന്റെ 50,000 വർഷം വേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുകയാ. മഹ്ശറയുടെ ഒരൊറ്റ ദിവസത്തിന്റെ ദൈർഘ്യം അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സനാ, ദുനിയാവിന്റെ 50,000 വർഷം. നമ്മുടെ കയ്യിൽ മൊബൈൽ ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്. ഈ മൊബൈല് നമ്മൾ എടുത്തു വെച്ചിട്ട് 50,000 ന് 365 കൊണ്ടൊന്ന് കുടച്ചു നോക്കണം, എത്ര കിട്ടുമെന്നറിയോ? മഹ്ശറയുടെ ഒരൊറ്റ ദിവസം തീരാൻ
ദുനിയാവിന്റെ ദിവസങ്ങൾ 1,82,50,000 ദിവസം. ദുനിയാവിന്റെ 1,82,50,000 ദിവസങ്ങൾ വേണ്ടി വരും മഹ്സറയുടെ ഒരൊറ്റ ദിവസം. അവിടെ നിന്ന് നമ്മൾ പറയേണ്ടി വരും നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ മുഴുവൻ. അള്ളാഹു നമ്മുടെ വിചാരണ എളുപ്പമാക്കി തരട്ടെ. ഇത് മഹ്സറയുടെ ദിവസത്തിന്റെ ദൈർഘ്യമാണ്. ഇനി ഇങ്ങനെയുള്ള മഹ്സറയിൽ നമ്മളെ സഹായിക്കാൻ ആരാ? ഇവിടെ നമ്മളെ സഹായിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും വിഷമങ്ങളോ സങ്കടങ്ങളോ വന്നാൽ നമ്മളെ സഹായിക്കാൻ നമ്മുടെ മക്കളുണ്ട്, നമ്മുടെ മാതാപിതാക്കളുണ്ട്, നമ്മുടെ ഭാര്യയുണ്ട്, നമ്മുടെ ഭർത്താവുണ്ട്, നമ്മുടെ കൂട്ടുകാരുണ്ട്, നമ്മുടെ കൂട്ടു കുടുംബാധികളുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറയും, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, യൗമ യഫിറുൽ മർഉ മിൻ അഖീ വഉമ്മിഹി വഅബീഹി വസാഹിബത്തിഹി വബനീഹി. മാതാപിതാക്കള് മക്കളെ തിരിച്ചറിയാത്ത ദിവസം, മക്കള് മാതാപിതാക്കളെ തിരിച്ചറിയാത്ത ദിവസം, ഭാര്യമാര് ഭർത്താക്കന്മാര് ഭർത്താക്കന്മാര് ഭാര്യമാര് തിരിച്ചറിയാത്ത ദിവസം, ഇന്നലെ വരെ തെറ്റുകളിലേക്ക് നിന്നെ കൈവിടിച്ചു കൊണ്ടുപോയി നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പോലും നിന്നെ മനസ്സിലാക്കാതെ കടന്നു പോകുന്ന ദിവസമാ. അല്ലാഹുവേ, ആരെങ്കിലും വന്ന് സഹായിക്കാൻ കടന്നു വന്നെങ്കിലും എന്ന ചിന്തയോട് ആദ്യമായി നമ്മൾ കടന്നു ചെല്ലുന്ന ആരുടെ അടുക്കലും നിറയോ? നമ്മുടെ ആദ്യപിതാവായ ആദൻ നബി അലൈഹി സലാമയുടെ അടുക്കലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയാ. എന്നിട്ട് ആദൻ നബിയോട് നമ്മൾ പറയുന്നു, അലാ തറാമാനഹു ഫീ, അലാ തറാമാ ഖദ് ബലഗ്നാ. അല്ലയോ ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവേ, ഞങ്ങൾ അനുഭവിക്കുന്ന വേദന എന്ന് കാണുന്നില്ലേ? ഞങ്ങൾ അനുഭവിക്കുന്ന യാതര എന്ന് കാണുന്നില്ലേ? ഞങ്ങളെ ഒന്ന് സഹായിക്കുമോ എന്ന് ആദൻ നബി അലൈഹി സലാമയോട് നമ്മൾ കിണവേശിക്കുമ്പോ മഹാനായ ആദൻ നബി അലൈഹി സലാം നമ്മളോട് പറയുകയാ, മക്കളെ നിങ്ങളെ സഹായിക്കണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷേ അല്ലാഹു വിലക്കപ്പെട്ട കനിവശിച്ചതിന്റെ പേരില് എന്റെ ശരീരം സ്വർഗത്തിലാണോ അതെല്ലാം നരകത്തിലാണോ എന്ന് പേടിച്ച് നിൽക്കുകയാ. അതുകൊണ്ട് നിങ്ങളെ സഹായിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആദൻ നബി അലൈഹി സലാം നമ്മളെ പള്ളി വിടുമ്പോ ഓരോ പ്രവാചകന്മാരും നമ്മളെ കൈയൊഴിയുമ്പോ ആ മഹ്സറയിൽ നമ്മളെ കൈപിടിച്ച് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കടന്നു വരുന്നതാരാ? അന്തവും മാറായിന അങ്ങന്റെ വാപ്പയാണോ അതല്ല എന്റെ ഉമ്മയാണോ? ഇതുപോലെ എന്റെ ഉമ്മ എന്നെ സ്നേഹിച്ചിട്ടില്ല നബിയേ, ഇതുപോലെ എന്റെ വാപ്പ എന്നെ സ്നേഹിച്ചിട്ടില്ല നബിയേ. അങ്ങനെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ലോകത്തിന്റെ നേതാവില്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മങ്ങളെ കടന്നു വന്ന് നമ്മുടെ കൈപിടിച്ചിട്ട് നമ്മളോട് പറയുന്നു, മക്കളെ വിഷമിക്കണ്ട, സങ്കടപ്പെടണ്ട, ദുഃഖിക്കണ്ട, നിങ്ങളെ സഹായിക്കാൻ ഞാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ മാത്രം കടന്നു വരുന്ന ഒരു മഹ്സറ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാറുണ്ട്. മുസ്ലിമേ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നാളെ അല്ലാന്റെ മഹ്സറയിലേക്ക് കടന്നു ചെല്ലുമ്പോ പ്രവാചകൻ നിന്റെ കൈവിടുക്കാർ, അല്ലാന്റെ റസൂൽ നിന്നെ തിരിച്ചറിയാർ. നിന്റെ ജീവിതത്തിൽ നീ എന്താ ചെയ്യുന്നത്? പ്രവാചകന്റെ ഒരു സുന്നത്തെങ്കിലും നിന്റെ ജീവിതത്തിലുണ്ടോ? അല്ലാന്റെ റസൂൽ പറഞ്ഞ ജീവിതം നിന്റെ ജീവിതത്തിലുണ്ടോ? പിന്നെ എങ്ങനെയാ അല്ലാന്റെ റസൂലിന്റെ കൈവിടിച്ചു സ്വർഗത്തിനകത്ത് നമുക്ക് നടന്നു പോകാനൊക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ മാത്രം നമ്മളെ സഹായിക്കാൻ വരുന്ന മഹ്സറ, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹായം പൂർണ്ണമായും നമുക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി ആ മഹ്സറയിൽ നമുക്കെതിരെ സാക്ഷി പറയാൻ വരുന്നതായിരുന്നില്ല. സാക്ഷികൾ നമ്മളെ എന്തെങ്കിലും ഒരു കേസിന് വിളിച്ചു കോടതിയിൽ കൊണ്ടുപോയി
ആദ്യം വിസ്തരിക്കുന്നത് ആരെയാണ്? കേസിന് വിളിക്കപ്പെട്ട ആളിനെ, സാക്ഷികളെ ആദ്യം വിസ്തരിക്കുന്നത്. അതിനു മുമ്പ് ജഡ്ജി വരും. ആരാ ജഡ്ജി? ആരാ ജഡ്ജി? വജാ റബ്ബുക വൽ മലക്കുൽ സഫന സഫാ. കടന്നു വരികയാ മഹ്ശറയുടെ നീതിമാര്, കടന്നു വരികയാ ജഡ്ജി, കടന്നു വരികയാ അല്ലാഹു കടന്നു വന്ന് അവന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുകയാ. എന്നിട്ട് കൂടെ നിൽക്കുന്ന കൂടാല് കൂടി വരുന്ന ജനങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പടച്ചറപ്പ് ചോദിക്കുന്നു, ഇന്നത്തെ ദിവസത്തെ അധികാരം ആർക്കാണടാ? അധികാരം കൈയിലോട്ട് കിട്ടിയപ്പോ പാവപ്പെട്ടവന്റെ നെഞ്ചിലേക്ക് കയറിയിരുന്ന പാവപ്പെട്ടവരെ കൊമ്പടക്കി അധികാരം. ഇന്നത്തെ ദിവസത്തെ അധികാരം ആർക്കാണെന്നല്ല, ആർക്കെങ്കിലും മിണ്ടാൻ പറ്റുമോ? ആർക്കെങ്കിലും മിണ്ടാൻ പറ്റുമോ? ആരും മിണ്ടില്ല. അല്ലാഹു തന്നെ പറയുന്നില്ല, ഇന്നത്തെ അധികാരമെന്ന് അല്ലാഹു നമ്മളെ നോക്കി കൊണ്ട് പറയുകയാ. അല്ലാഹുവിന് അന്നത്തെ അധികാരം. ജഡ്ജി വരും, എന്നിട്ട് സാക്ഷികളെ വിളിക്കും. പ്രതിയെ വിളിക്കുന്നതിന് മുമ്പ് ആദ്യം സാക്ഷികളെ വിളിക്കും. ആരാ സാക്ഷി? ഇവിടത്തെ സാക്ഷി വിലക്ക് വാങ്ങി, അധികാരത്തിന്റെ പവർ കൊണ്ട് വിലക്ക് വാങ്ങി, സമ്പത്തിന്റെ ആധിക്യം കൊണ്ട് വിലക്ക് വാങ്ങി. നാളെ അല്ലാഹുവിന്റെ മഹ്ശറയിൽ കടന്നു വരുന്ന സാക്ഷികളെ വിലക്ക് വാങ്ങാൻ പറ്റുമോ? ആരാ സാക്ഷി? അല്ലാഹുവിന്റെ ഖുർആൻ പറയും, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അന്നേ ദിവസം നിങ്ങളുടെ വായുകൾക്ക് അല്ലാഹു സീൽ വെക്കുന്നതാ. നിസ്കരിക്കണമെന്ന് പറയുമ്പോ പല കാരണങ്ങളും പറഞ്ഞു ഒഴിയാൻ നമ്മുടെ വാവുണ്ട്, നാവുണ്ട്. സ്വതക്ക കൊടുക്കണം, പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂട്ടിയ പരിപാടിയാണെന്ന് പറയുമ്പോ പല ന്യായങ്ങളും പറഞ്ഞ് അതിൽ നിന്ന് ഒഴിയാൻ നമ്മുടെ വാവുണ്ട് സംസാരിക്കാൻ പറ്റും. എന്നാൽ അല്ലാന്റെ മഹ്ശറയിൽ അല്ലാഹു വായിക്ക് സീല് വെക്കുക, വാടയും വാടഞ്ഞാ പിന്നെ സംസാരിക്കാൻ പറ്റും. അല്ലാഹു വായിക്ക് സീല് വെക്കുക, പിന്നെ അവിടെ സംസാരിക്കുന്നതാ. നമ്മുടെ സാക്ഷികളെ കുറിച്ച് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, നമ്മുടെ കരങ്ങൾ പടച്ചറപ്പിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് പറയുകയാ, അല്ലാഹുവേ അല്ലാഹുവേ, ഈ കൈകൊണ്ടാണ് ഇവനെ മദ്യപിച്ചതല്ല, ഈ കൈകൊണ്ടാണ് ഇവനെ പലിശ മേടിച്ചതല്ല, ഈ കൈകൊണ്ടാണ് ഇവൻ മറ്റുള്ളവരെ ഉപദ്രവിച്ചതല്ല, ഈ കൈകൊണ്ടാണ് ദുനിയാവിലെല്ലാം ഇവനെ കാണിച്ചു കൂട്ടിയതല്ല. എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് അഭിമാനത്തോട് നാളെ അല്ലാന്റെ മഹ്ശറിൽ നമ്മുടെ കൈയിടുന്നേറ്റ് എന്ന് പറയുന്നതാ. അല്ലാഹുവേ, 2014 ആഗസ്റ്റ് മാസം 24 തീയതി കടുവാ പള്ളിയുടെ പരിസരത്ത് വാണു വെച്ചപ്പോ അവിടെ ഇരുന്നു കൊണ്ട് പാവപ്പെട്ടവന്റെ വേണ്ടി പൈസ കൊടുത്തവരാ, പാവപ്പെട്ടവർക്ക് വേണ്ടി സ്വർണ്ണാഭരണം കൊടുത്തവളാ എന്ന് നമ്മുടെ കൈയല്ലാന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് പറയുന്നതാ. നമ്മുടെ രണ്ട് കരങ്ങളും പടച്ചറപ്പിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കും, ഇതാണ് നമ്മുടെ സാക്ഷി. നമ്മുടെ ശരീരം തന്നെയാണ് നമ്മുടെ സാക്ഷി. ഈ സാക്ഷി എഴുന്നേറ്റ് നിന്ന് പടച്ചറപ്പിന്റെ മുമ്പിൽ സംസാരിക്കുമ്പോ വിലക്ക് വാങ്ങാൻ പറ്റുമോ? കൈ സംസാരിക്കുമ്പോ കാലുകൾ പടച്ചിറപ്പിനോട് പറയുന്നു, അല്ലാഹുവേ ഈ കൈകൾ പറഞ്ഞത് ശരിയാണ് അല്ലോ, അതിന് ഞാൻ സാക്ഷിയാണ് റബ്ബേ. കൈകൾ അല്ലാന്റെ മുമ്പിൽ സംസാരിക്കുമ്പോ കാല് പറയും, അല്ലാഹുവേ അതിന് ഞാൻ സാക്ഷിയായിരുന്നു റബ്ബേ. ഇങ്ങനെയുള്ള മഹ്ശറ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാണ്. ഈ മഹ്ശറയിലേക്ക് നമ്മളൊക്കെ ദുനിയാവിൽ കാണുന്നത് പോലെ ഒരുപാട് വിരൂപികളായ മനുഷ്യർ കടന്നു വരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിരുന്നു.
സൂറത്തു നബഅിന്റെ പതിനെട്ടാമത്തെ ആയത്ത് ഇറങ്ങി. യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅതൂന അഫ്വാജ. ഇസ്രാഫീൽ അലൈഹി സലാം സൂറന്ന കാണപ്പിൽ ഊതി കഴിഞ്ഞാൽ ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസം വരാനുണ്ടെന്ന വിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ഇറങ്ങിയപ്പോ ആരായ മുആദിബ്നു ജബൽ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് കടന്നു ചെന്നിട്ട് പ്രവാചകരോട് ചോദിക്കുന്നു, അഖ്ബിർനീ അൻ ഹാദിഹിൽ ആയത്തി യാ റസൂലല്ലാഹ്. ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസം വരാനുണ്ടെന്ന വിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ഇറങ്ങിയല്ലോ നബിയേ. ഈ ആയത്തിലൂടെ അല്ലാഹു എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ നബിയേ? ഈ ചോദ്യം കേൾക്കേണ്ട താമസം പതക്കാ റസൂലിന്റെ കണ്ണിലൂടെ കണ്ണനീർ തുള്ളികളും തടം തള്ളി ആർപ്പിടുകാൻ തുടങ്ങി. ഏതുവരെ എന്നറിയോ? അള്ളാന്റെ റസൂല് ധരിച്ചിരുന്ന കമീസദാ പ്രവാചകന്റെ കണ്ണുനീര് കൊണ്ട് നനഞ്ഞു പോയി. ചോദ്യം കേൾക്കേണ്ട താമസം പ്രവാചകൻ കരയാൻ തുടങ്ങി. ഏതുവരെ നമ്മളൊക്കെ വസ്ത്രമെടുത്ത് കോരിച്ചെറിയുന്ന മഴയത്ത് പുറത്തിറങ്ങി നിന്നാൽ ഏതുപോലെ നമ്മുടെ വസ്ത്രത്തിലൂടെ മഴത്തുള്ളികൾ ഒലിച്ചു പോകുമോ, അതുപോലെ പ്രവാചകന്റെ കണ്ണുനീർത്തുള്ളികൾ പ്രവാചകന്റെ കമീസിലൂടെ ഒലിക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോ ആനായ മുആദിബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ വല്ലാത്ത വിഷമമായി. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, മാതാ എന്റെ മാതാപിതാക്കളെ പണയം വെച്ചിട്ടായിരുന്നാലും എന്റെ സമ്പത്ത് മുഴുവനും ദീനിന് കൊടുത്തിട്ടായിരുന്നാലും ശരി തന്നെ നബിയേ, അങ്ങയുടെ വിഷമം ഞാൻ മാറ്റിപ്പറാ നബിയേ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് മഹാനായ മുആദിനോട് പറഞ്ഞു കൊടുക്കുന്നു, മുആദേ മനുഷ്യന്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചു കൊടുക്കുന്ന പീഡിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന ഒരായത്തിന്റെ വിവക്ഷയാ നീ എന്നോട് ചോദിച്ചത്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് ആയത്തിന് വിവക്ഷ പറഞ്ഞു കൊടുക്കുക, യുഹ്ശർ ഉമ്മത്തി ഇസ്നാ അശറ സിൻഫാ. ഇസ്രാഫീൽ അലൈഹി സലാം സൂറന്ന കാലത്തിൽ ഊതി കഴിഞ്ഞാൽ എന്റെ സമുദായത്തെ അല്ലാഹു നാളെ മഹ്ശറിലേക്ക് 12 വിഭാഗമായി കൊണ്ടുവരും. അതിൽ 11 വിഭാഗവും അല്ലാഹുവിന്റെ നരകത്തിലാ, ഒരേ ഒരു വിഭാഗം മാത്രം അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് കടന്നു പോകും. 12 വിഭാഗമായി അല്ലാഹു നാളെ ഈ സമുദായത്തെ 12 വിഭാഗമായി അല്ലാഹുവിന്റെ മഹ്ശറയിലേക്ക് കൊണ്ടുവരും. അതിൽ 11 വിഭാഗവും നരകത്തിലാ, ഒരൊറ്റ വിഭാഗം മാത്രം അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കടന്നു. 12 വിഭാഗം ഒന്നും പറയാൻ നേരമില്ല. എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ടേ രണ്ട് വിഭാഗം പറയും. നമ്മളോട് അല്ലാഹു നിർബന്ധമായും ചെയ്യാൻ പറഞ്ഞ കാര്യം നാം ചെയ്തില്ല എങ്കിൽ അല്ലാഹുവിന്റെ മഹ്ശറയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്ന അവസ്ഥ എങ്ങനെയാണ് എന്ന് നമ്മൾ അറിയാം. നിർബന്ധമായി നമ്മൾ ചെയ്തേ പറ്റൂ, അത് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തെ വിഭാഗത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ മുആദിനോട് പറഞ്ഞു കൊടുക്കുകയാ, യുഹ്ശറൂന മിൻ ഖുബൂരിഹിം. ഇസ്രാഫീൽ അലൈഹി സലാം സൂറന്ന കാലത്തിൽ ഓതി കഴിഞ്ഞാൽ ഒരു കൂട്ടം മനുഷ്യന്മാരെ അവരുടെ ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് അല്ലാഹുവിന്റെ മഹ്ശറിലേക്ക് കടന്നു വരികയാ. അവരുടെ രൂപം എങ്ങനെ എന്നറിയോ? അലാ സൂറത്തിൽ ഖലാസിരീ. അവരുടെ രൂപങ്ങളെ പന്നികളുടെ രൂപമാ, പന്നികളുടെ കോലമാ. ആരായ മുആദിബ്നു ജബൽ റളിയല്ലാഹു അൻഹു നിലവിളിക്കുകയാ, അല്ലാഹുവിന്റെ റസൂലേ എന്തൊരു കോലമാ, എന്തൊരു രൂപമാ, ഇവരെന്താ ചെയ്തതെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ?
നബിയേ, ഓ പ്രവർത്തനമെന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യില്ല നബിയേ. അല്ലാന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്നു, പന്നികളുടെ കൂലത്തിൽ ഒരു വിഭാഗം ആൾക്കാർ നാളെ അല്ലാന്റെ മഹ്സറയിലേക്ക് കടന്നു വരുമ്പോ ജനങ്ങളെല്ലാം അന്തം വിട്ട് അന്താളിച്ച് പേടിച്ച് വിഹ്വലരായി നിൽക്കുക. അല്ലാഹുവേ, ഇതെന്തോരു കൂലമായിരുന്നോരു രൂപമാ, ഇവരിങ്ങനെ ആകാൻ ദുനിയാവിൽ എന്താ ചെയ്തതും അറിയാതെ ജനങ്ങൾ അന്തം വിട്ട് നിൽക്കുമ്പോ ഫയുനാദിൽ മുനാദി മിൻ ഖിബലി റഹ്മാൻ, റഹ്മാനാരെ പടച്ചിറപ്പിന്റെ ഭാഗത്ത് നിന്നൊരു മലക്ക് വിളിച്ചു പറയുന്നു, ഔലാല്ലദീന യതഹാവനൂന ബിസ്സലാ, ഔലാല്ലദീന യതഹാവനൂന ബിസ്സലാ, ഇവര് ദുനിയാവിൽ അല്ലാഹു നിർബന്ധമാക്കി അഞ്ചു നേരത്തെ നമസ്കാരം പാഴാക്കിയവരാ, നമസ്കാരം പാഴാക്കുന്നവരെ, നാളെ അല്ലാന്റെ മഹ്ശറയിൽ നിങ്ങളെ തിരിച്ചറിയുന്നത് എങ്ങനെയാ? പന്നികളുടെ കൂലമായിരിക്കുമെന്ന് അല്ലാന്റെ റസൂല് പറഞ്ഞു തരികയാ. പന്നികളുടെ കൂലത്തിൽ ഒരു വിഭാഗം ആൾക്കാർ അല്ലാന്റെ മഹ്ശറയിലേക്ക് കടന്നു വരിക. ഒന്നാലോചിച്ച് നോക്കെ നമ്മൾ ആ രൂപത്തിൽ വന്നാലും ഒന്നാമുഖാത്ത ഇവര് ചെയ്ത തെറ്റെന്താ? അഞ്ചു നേരത്തെ നമസ്കാരം പാഴാക്കി. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിസ്കാരമുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഖേദിക്കേണ്ടി വരും. നമ്മൾ ഏത് സംഘടനയിൽ വേണോ നമുക്ക് പ്രവർത്തിക്കാം, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന്റെ കൊടിക്കീഴിൽ വേണോ നമുക്ക് അണിചേരാം, ഇതൊന്നും അല്ലല്ലോ പടച്ചറപ്പാദ്യം ചോദിക്കുന്നേ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇന്ന ഔവലമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അഅ്മാലിഹി അസ്സലാ, അല്ലാഹുവിന്റെ ആഖിറത്തിൽ ആദ്യമായി നമ്മളോട് ചോദ്യോത്തരം ചെയ്യുന്നത് നമസ്കാരത്തെ കുറിച്ചാ. നമസ്കാരം പാഴാക്കിയാൽ പടച്ചറപ്പ് നമ്മളെ കത്തിക്കാളുന്ന നരകത്തിലേക്ക് വലിച്ചെറിയുന്നതാ. അല്ലാഹുവേ, നാളെ നിന്റെ ആഖിറത്തിൽ പാവപ്പെട്ട നിങ്ങൾ കടന്നു വരുമ്പോ നിന്റെ കരുണ കൊണ്ട് ഞങ്ങളെ നീ സ്വർഗത്തിലേക്ക് കൊണ്ടുപോണേ. അല്ലാ, ആദ്യമായി വിചാരണ ചെയ്യുന്ന നമസ്കാരത്തെ കുറിച്ച് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്നതും. അതുകൊണ്ടല്ലേ ലോകത്തിന്റെ നായകൻ ഈ ലോകത്തോട് വിട പറയാൻ സമയത്ത് സിറഫുൽ ഖൽഖിൻ വാഫാത്തിന്റെ നേരത്ത് അർളും സമാവാപ്പും പൊട്ടി കരഞ്ഞല്ലോ, ആരംഭ പൂവിൻ്റെ ഹാലും നീല കണ്ട് ആലും സ്വഹാബത്തും ദുഃഖി ചിരിപ്പല്ലോ, മുത്തായ തങ്ങൾ തളർന്ന് കിടക്കുന്നോ, മുത്തുമുൽ ഫാത്തിമ ചാര തിരിക്കുന്നു, ഏറ്റവും വിശാലത്താൽ ഉപ്പായ നോക്കുന്നു, ഏറെ പരിരരി ചെല്ലാരും നിൽക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്തോട് വിട പറയാൻ സമയത്ത് ആയിഷ ബീവിയുടെ മടിയിൽ കിടന്നുകൊണ്ട് ലോകത്തിന്റെ നായകൻ പറയുന്നു, ആയിഷ ഇന്നലിൽ മൗത്തില സക്കറ, ആയിഷ മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ, അത് എന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണെന്ന് പറഞ്ഞു പോലെ പ്രവാചകർ മരണത്തിന്റെ സമയത്ത് പോലും നമ്മളെ കുറിച്ച് ഓർത്തുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ അവസാനമായി നമ്മളോട് ചെയ്തിട്ട് പോയ വസീയത്ത് എന്താ? യാ ഉമ്മത്തി ഉസീകും ബിസ്സലാ, യാ ഉമ്മത്തി ഉസീകും ബിസ്സലാ, അല്ലയോ എന്റെ സമുദായമേ നിങ്ങളെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ അലംഭാവം കാണിക്കണ്ടേ, നമസ്കാരം നിങ്ങൾ പാഴാക്കിയ അല്ലാന്റെ ആഖിറത്തിൽ ഒരുപാട് അദാബുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്ന് പൊന്നാറിന് വിധങ്ങൾ നമ്മളോട് പറഞ്ഞിട്ട് പോയി മുസ്ലിമേ.
റസൂലിന്റെ അവസാനത്തെ വസിയത്തും നിസ്കരിക്കണേ നിസ്കരിക്കണേ നിസ്കരിക്കണേ. വേറെ ഒന്നും പ്രവാചകനെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലാഹുവിന്റെ റസൂല് നമ്മുടെ പിതാവ്. ആ പിതാവായ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയുമ്പോ നമ്മളോട് ചെയ്തിട്ട് പോയ വസിയത്ത് നിസ്കരിക്കണം. അല്ലാഹുവിന്റെ റസൂല് നമ്മളെ തിരിച്ചറിയണമെങ്കിൽ നിസ്കാരം നമ്മുടെ മുഖമുദ്രയായിരിക്കും. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകട്ടെ. വെറുതെ നിസ്കരിച്ചാൽ അല്ലാഹു ഒരുപാട് പ്രതിഫലം തരും. ഒരുപാട് പ്രതിഫലമില്ല നമുക്ക് കിട്ടുന്ന എവിടെയാണ്? നമ്മളിപ്പോ എന്തെങ്കിലും നന്മ ഈ ദുനിയാവിൽ ചെയ്താൽ പ്രതിഫലം കിട്ടുന്നത് എവിടെ എവിടെയാ പ്രതിഫലം കിട്ടുന്നത്? എവിടെയാ നമുക്ക് പ്രതിഫലം കിട്ടുന്നത്? ആഖിറത്ത്. എന്നാൽ നിസ്കാരത്തിലൂടെ അല്ലാഹു ദുനിയാവിലും പ്രതിഫലം തരും. അല്ലാഹുവിന്റെ റസൂല് പറയും, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മൻ ഹാഫദ അല സ്വലവാത്തിൽ ഖംസി, ആരുടെയെങ്കിലും ജീവിതത്തിൽ അഞ്ചു നേരത്തെ നമസ്കാരം കൃത്യതയോടുകൂടി കടന്നു വന്നാൽ അക്രമഹുല്ലാഹു തആല ബിഖംസി ഹിസാബ്, അല്ലാഹു അവനെ അഞ്ച് കാര്യങ്ങൾ കൊണ്ട് ബഹുമാനിക്കുന്നതാ, ആദരിക്കുന്നതാ, ഇഷ്ടപ്പെടുന്നതാ, സ്നേഹിക്കുന്നതാ. ആരുടെയെങ്കിലും ജീവിതത്തിൽ അഞ്ചു നേരത്തെ നമസ്കാരം കൃത്യതയോടുകൂടി കടന്നു വന്നാൽ അല്ലാഹു അവനെ അഞ്ച് കാര്യങ്ങൾ കൊണ്ട് ബഹുമാനിക്കും, ആദരിക്കും, ഇഷ്ടപ്പെടും, സ്നേഹിക്കും. ഏതാണ് അഞ്ച് കാര്യം എന്ന് അറിയണ്ടേ? വെറുതെ നിസ്കരിച്ചാൽ പോരണ്ടോ? നിസ്കരിക്കുമ്പോൾ അല്ലാഹു നൽകുന്ന പ്രതിഫലം കൂടി നമ്മൾ അറിയണം. ഒന്നാമത്തെ പ്രതിഫലം, ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞു തരിക, ആരുടെയെങ്കിലും ജീവിതത്തിൽ അഞ്ചു നേരത്തെ നമസ്കാരം കൃത്യതയോടുകൂടി കടന്നു വന്നാൽ അല്ലാഹു അവർക്ക് കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലമാണ്, എന്റെ ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്ത് വിഷമങ്ങളും എന്ത് യാതനകളും എന്ത് കണ്ടപ്പാടുകളും എന്ത് ദുരിതങ്ങളും ഉണ്ടെങ്കിലും അത് മുഴുവനും മാറിക്കിട്ടാ നമസ്കാരം ഏറ്റവും നല്ല വരുന്നാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞു തരികയാ. ഒന്നാമത്തെ പ്രതിഫലം എന്താ? യുറഫഉ അൻഹു ളീഖൽ ഇസ്, ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും രോഗങ്ങളും അല്ലാഹു മാറ്റിത്തരും. എന്നൊക്കെ നമ്മൾ രാവിലെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ആരെന്ന്? രാവിലെ പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് ഉമ്മാമ്മമാരെ ഉപ്പാപ്പമാരെ നമ്മൾ കാണും. ഇവരോട് ചോദിക്കും എവിടെ പോകുന്നു എന്ന് ചോദിച്ചാൽ അവർ പറയുന്ന മറുപടി എന്തെന്നറിയും? പി എസ് സി ടെസ്റ്റിന് പോകാം. പി എസ് സി ടെസ്റ്റ് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഈ ടെസ്റ്റിന് പോകാം. നേരെ ഡോക്ടറിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഡോക്ടർ പറയും, നിങ്ങൾ ഒരു മരുന്നും കഴിക്കണ്ട, രാവിലെ 4 മണി മുതൽ 5 മണി വരെ ഒന്ന് നടക്കുകയോ ഒന്ന് ഓടുകയോ ഒക്കെ ചെയ്താൽ നിങ്ങളുടെ അസുഖം പൂർണ്ണമായും പറയും. അന്ന് നേരെ ഉമ്മാമ ഉപ്പാപ്പായി തിരിച്ചു വരിക. വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ നേരെ ടെക്സ്റ്റൈൽസിൽ കയറും. എന്തിനാ? ബെർമുഡയും ബനിയനും വാങ്ങിക്കുക. നാളെ രാവിലെ എഴുന്നേറ്റ് ഉറങ്ങും. അറിയാം, ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വന്നിട്ട് രാവിലെ 4 മണിക്ക് അലാറം വെക്കും. 10 പ്രാവശ്യം എഴുന്നേക്കും, 4 മണിയായോ 4 മണിയായോ 4 മണിയായോ. എന്നാൽ അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും പറയുന്നു, സുബ്ഹി നമസ്കാരം ഇമാമും ജമാഅത്തുമായ പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞാൽ നിന്റെ അന്നപ്പ എല്ലാ ബുദ്ധിമുട്ടുകളും അടച്ചറന്ന് മാറ്റി തരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു ഈമാൻ ഉൾക്കൊള്ളാൻ ഇതുവരെ നമ്മൾ തയ്യാറായിട്ടില്ല. ഒന്നാമത്തെ പ്രതിഫലം, യുർഫഉ അൻഹു ളീഖൽ ഇസ്, ജീവിതത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു മാറ്റിത്തരും. അല്ലാഹു നമ്മുടെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും കടങ്ങളും മാറ്റി നമുക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീനൊന്നുമില്ല. കടുവാപ്പള്ളിക്കാരായിട്ട് ഇപ്പൊ ആമീൻ പറയണ്ടല്ലോ. നമ്മളെ ആളുകൂടെ കിടക്കല്ലേ, നമ്മളെ കൊണ്ടുപോകാൻ അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ ഉറച്ചു പറഞ്ഞാൽ അല്ലെങ്കിൽ നിർത്തി. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, നമ്മുടെ വിഷമങ്ങളൊക്കെ അല്ലാഹു മാറ്റിത്തരട്ടെ. എന്റെ പ്രിയമുള്ളവരിൽ രണ്ടാമത്തെ പ്രതി, നിസ്കാരത്തിലൂടെ നമുക്ക് കിട്ടുന്ന രണ്ടാമത്തെ പ്രതി, ഇത് ഒന്നായിരുന്നു, ഇനി രണ്ട്. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂല് നമ്മളോട് പറഞ്ഞു തരികയാ, ആരുടെയെങ്കിലും ജീവിതത്തിൽ അഞ്ചു നേരത്തെ നമസ്കാരം കൃത്യതയോടുകൂടി കടന്നു വന്നാൽ അല്ലാഹു അവർക്ക് കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലമാണ്, ആരാരുമില്ലാത്ത 6 അടി മണ്ണിന്റെ കത്ത് നമ്മളെ കൊണ്ടുവെക്കുന്നതാ. എന്റെ പ്രിയമുള്ളവരെ, എന്നായിരുന്നാലും നമ്മൾ പോകേണ്ടവരാ. ഈ കടുവയിലെ പള്ളിയുടെ പരിസരത്ത് നമുക്ക് വേണ്ടി 6 അടി മണ്ണ് ഒരുങ്ങുന്നതാ. ഓ
ആരുടെ മണ്ണിന്റെ അകപ്പ് നമ്മളെ കൊണ്ടുവച്ചാ അവിടെ ആരുമില്ല, ആരുമില്ല നിന്നെ സഹായിക്കാൻ, ആരുമില്ല അവിടെ നിന്നെ സഹായിക്കാൻ. കടന്നു വരുമാ, ആരാ കടന്നു വരുന്ന? ആരാ അല്ലാ റസൂല് പറയുന്നു, ജീവിതത്തിൽ നീ ചെയ്ത കൂട്ടിയ നമസ്കാരങ്ങൾ കടന്നു വന്ന് നിന്നോട് പറയുകയാ, വിഷമിക്കണ്ട, സങ്കടപ്പെടണ്ട, ദുഃഖിക്കണ്ട, എന്നെ സഹായിക്കാൻ ഞാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരങ്ങൾ കടന്നു വരുമെന്ന് ഒരിക്കലും കള്ളം പറയാത്ത മദീനയുടെ മണിദീപമേ, മക്കയുടെ മിലാവേ, നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന രണ്ടാമത്തെ പ്രതിഫലം, യുർഫഉ അൻഹു അദാബൽ ഖബർ, ഖബറിന്റെ ശിക്ഷകൾ അല്ലാഹു. നമ്മൾ എന്തായാലും പോകും, ഇവിടെ മരിക്കില്ല എന്ന് ഉറപ്പുള്ളാരെങ്കിലും ഉണ്ടോ? കടവപ്പള്ളിയിൽ മരിക്കില്ല എന്ന് ഉറപ്പുള്ളാരെങ്കിലും ഉണ്ടോ? ആരുമില്ലല്ലോ, എന്തായാലും മരിക്കില്ല. പക്ഷെ നമുക്ക് രണ്ട് സംശയം, രണ്ടുറപ്പാ മരിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. പക്ഷെ വേറൊരുപ്പുള്ള ഇപ്പോഴൊന്നും മരിക്കില്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ മരിക്കും. ഈ ഒരു ഉറപ്പുള്ളതാണ് എല്ലാ പാപങ്ങളും ചെയ്യാൻ നമ്മൾ തയ്യാറാകുക. അല്ലാഹു മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കാനുള്ള ഭാഗ്യം നോക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ എന്നായാലും കൊണ്ടുപോകും, നമ്മളെ എന്നായാലും കൊണ്ടുപോകും. കെട്ടുകൾ പോന്നും കെട്ടി കട്ടിലിൽ നിന്നേറ്റി ഒരു ദിനമുണ്ടൊരു യാത്ര, തീരെ മടക്കമില്ലാത്ത യാത്ര. എന്റെ പ്രിയമുള്ളവരെ, എന്നായാലും നമ്മൾ മരിക്കേണ്ടവരാ. മരണപ്പെട്ടു പോകുന്നതുകൊണ്ട് തുണിക്കകത്ത് നമ്മളെ പൊതിഞ്ഞുകൊണ്ട് സന്തോക്കാകുന്ന വാഹനത്തിനകത്ത് നമ്മളെ കയറ്റിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ തോളിൽ കയറ്റിക്കൊണ്ട് ആറടി മണ്ണിന്റെ അകത്ത് കൊണ്ടുവച്ചിട്ട് അവസാനം നമ്മുടെ മക്കൾ നമുക്ക് തരുന്നത് എന്താ? മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ എന്ന് പറഞ്ഞ് മൂന്ന് പിടി മണ്ണ് നമ്മുടെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് നമ്മുടെ മക്കളെ കടന്നു പോകുന്നതാ. ഓ ആരുമില്ലാത്ത ആറടി മണ്ണിന്റെ അകത്ത് നിന്നെ സഹായിക്കാൻ എന്റെ നമസ്കാരങ്ങൾ കടന്നു വരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞു തരികയാ. അവസാനം നമ്മുടെ മക്കൾ നമുക്ക് തരുന്നത് എന്താ? എത്ര സമ്പത്തുണ്ടാക്കി എന്ന് പറഞ്ഞാലും നമ്മുടെ മക്കൾ നമുക്ക് അവസാനം തരുന്നത് മൂന്ന് പിടി മണ്ണ. അള്ളാഹു നമ്മുടെയൊക്കെ മക്കളെ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും ആക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവർ, ആ കബറിന്റെ അകത്ത് രക്ഷപ്പെടാൻ പറ്റുമോ? പണത്തിന്റെ സ്വാധീനം കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമോ? രാഷ്ട്രീയത്തിന്റെ പവർ കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമോ? രക്ഷപ്പെടണമെങ്കിൽ ആര് രക്ഷപ്പെടണമായിരുന്നു? അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോട് ഫാത്തിമ ബീബി റളിയല്ലാഹു ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ തയ്യാറാക്കിയ കബറിന്റെ അടുക്കലേക്ക് മഹാനായ അബൂദറുൽ ഖിഫാർ റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുകയാ. എന്നിട്ട് ആ കബറിനോട് സംസാരിക്കുകയാടുക്കലേക്ക് ഞങ്ങളിതാ കൊണ്ടുവരാൻ പോകുന്ന മയ്യത്ത് ആരുടെ മയ്യത്താണെന്നറിയോ? അത് ചില്ലറക്കാരുടെ മയ്യത്തല്ല, അതിന്ത റസൂലില്ല. ഈ ലോകത്തെ പടക്കാന് കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകളുടെ മയ്യത്താണ് ഖബറേ. പേരെന്നില്ല, പേരെന്നില്ല, പടർക്കളപ്പിൽ ഒരു പടക്കുതിരയെ പോലെ പാഞ്ഞോടി ശത്രുക്കളുടെ തലകൾ അന്തരീക്ഷത്തിലൂടെ കരയിലെ പോലെ പാറി പറപ്പിച്ച മഹാനായ അലിയാരുതങ്ങളില്ലേ? ഓ അലിയാരുതങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിയുടെ മയ്യത്താണ് ഖബറേ. തീർന്നില്ല, തീർന്നില്ല, ഉമ്മുൽ ഹസനി വൽ ഹുസൈൻ, ഹസനിന്റെയും ഹുസൈനിന്റെയും മാതാവാര ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ മയ്യത്താണ് ഖബറേ. ഞങ്ങളിതാ നിന്റെ അടുക്കലേക്ക് കൊണ്ടുവരാൻ പോകുന്നതെന്ന് മഹാനായ അബൂദറുൽ ഖിഫാർ റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീബിയുടെ ഖബറിനോട് സംസാരിക്കുന്നു.
ആ ഖബറിന്റെ ഭാഗത്ത് നിന്നൊരു അശരീർ എൽക്കുന്നു. മോഹന മൗദിഇ ഹസബി വനാനസബി, ഇവിടെ ആരും കുടുംബ മഹിമ പറഞ്ഞുകൊണ്ട് കടന്നു വരണ്ട, ഇവിടെ ആരും രാഷ്ട്രീയ സ്വാധീനം പറഞ്ഞുകൊണ്ട് കടന്നു വരണ്ട, ഇവിടെ ആരും സമ്പത്തിന്റെ ആധിക്യം പറഞ്ഞുകൊണ്ട് കടന്നു വരണ്ട. ആരെങ്കിലും അള്ളാനെ അനുസരിച്ച് അള്ളാനെ പേടിച്ച് അള്ളാനു വേണ്ടി ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ദുനിയാവ് ജീവിച്ചിട്ടാ ഇങ്ങോട്ട് കടന്നു വരുന്നതെങ്കിൽ നിനക്ക് ഞാനെന്ന് കരുണ ചെയ്യുന്നതാ. അതല്ല വേറെ മറിച്ച് അള്ളാനെ മറന്ന് ദുനിയാവിന്റെ നെറുകയിൽ അഹങ്കാരത്തോട് അഹംഭാവത്തോട് അധർമ്മത്തോട് ജീവിച്ചിട്ടാ ഇങ്ങോട്ട് കടന്നു വരുന്നതെങ്കിൽ നിനക്ക് ഞാനും തന്റെ ദുസ്വഭാവം കാണിച്ചു വരിക തന്നെ ചെയ്യുമെന്ന് ഫാത്തിമ ബീബിയുടെ ഖബറ് പോലും വിളിച്ചു പറഞ്ഞെങ്കിൽ എന്റെ പ്രിയമുള്ള ഉമ്മമാരെ പെങ്ങന്മാരെ സീരിയൽ നടി നടന്മാർക്ക് വേണ്ടി കണ്ണുനീരൊഴിപ്പിക്കുന്ന നമ്മുടെ വയ്യപ്പന്മാരുമാ ഖബറിന്റെ അടുക്കലേക്ക് കൊണ്ട് ചെന്ന ഓ ഖബറെന്താ വിളിച്ചു പറയുന്നതെന്ന് ഇതുവരെ അറിഞ്ഞിട്ടുണ്ടോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, സിനിമാ ലോകത്തിന്റെ പിറകെ പാഞ്ഞു പോയിക്കൊണ്ട് സിനിമാതരണ വെക്കുന്നത് പോലെ മുടി വെക്കാൻ, സിനിമാതരണം ധരിക്കുന്നത് പോലെ ഉടുപ്പ് ധരിക്കാൻ, പെയിന്റ് ധരിക്കാൻ, ചെരുപ്പ് ധരിക്കാൻ, സിനിമാതരണം നടന്നു പോകുന്നത് പോലെ നടന്നു പോകാൻ വല്ലാത്ത ആഗ്രഹത്തോടെ ജീവിച്ചു പോകുന്ന നമ്മുടെ വയ്യപ്പന്മാരുമാ ഖബറിന്റെ അടുക്കലേക്ക് കൊണ്ട് ചെന്ന ഓ ഖബറെന്താ വിളിച്ചു പറയുന്നതെന്ന് ഇതുവരെ നീ അറിഞ്ഞിട്ടുണ്ടോ? ആ കബറിന്റെ അടുക്കൽ കൊണ്ട് ചെന്നാൽ ആ കബറെന്താ വിളിച്ചു പറയുന്നറിയോ? വാടാ വാ, ഒരുപാട് കാലം കൊണ്ട് കാത്തിരിക്കാൻ കാണിച്ചു തരാം. അള്ളാഹു നമ്മുടെ കബറുകളെ വിശാലമാക്കി തരാം, സ്വർഗീയ ആരാമമാക്കി തരുമാറാ. എന്റെ പ്രിയമുള്ളവരെ, ചെറുപ്പക്കാരുടെ അവസ്ഥ പറയാം, വല്ലാത്തൊരവസ്ഥ. കാസർഗോഡ് ജില്ലയിലേക്ക് പ്രവാസനത്തിന് ചെല്ലുമ്പോൾ നമ്മൾ ആനയിച്ചു കൊണ്ടുപോകാൻ സ്വീകരിച്ചു കൊണ്ടുപോകാൻ ഒരുപാട് ചെറുപ്പക്കാർ വരും. സാധാരണ ഉസ്താദന്മാരെ കണ്ടു കഴിഞ്ഞാൽ ആരാ എഴുന്നേറ്റിരിക്കുന്ന ആരാ? ഉസ്താദന്മാരെ കാണുമ്പോൾ ആൾക്കാരാണ് എഴുന്നേറ്റ് കസേരയിൽ നിന്ന് എഴുന്നേറ്റിരിക്കുന്നത്. ഇവരങ്ങനെയല്ല, ഇവരുടെ മുടിയാ ഇപ്പൊ അങ്ങനെ എഴുന്നേറ്റിരിക്കുന്നത്. നമ്മളെ കാണുമ്പോൾ അവരുടെ മുടിയാ അങ്ങനെ എഴുന്നേറ്റിരിക്കുന്നത്. എന്തെല്ലാം മോഡൽ! അള്ളാഹു നമ്മുടെ എന്നെ ചെറുപ്പക്കാരെ സ്വീകരിക്കുമാറാകട്ടെ. അഭിമാനമുണ്ട് കടുവയിൽ പൊന്നി നിവാസികൾക്ക് അഭിമാനം. ഇവിടപ്പോ ചെറുപ്പക്കാർ പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടി സാധു സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ ഒരു സംഘടന ഇവിടെ രൂപീകരിച്ചു. നിങ്ങളുടെ പൈസ പാഴാക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻഷാല്ലാ പറഞ്ഞുതരാം, സാധുക്കളെ സഹായിച്ചാൽ, യത്തീമികളെ സഹായിച്ചാൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്ന് അവ. രണ്ടാമത്തെ പ്രതിഫലം എന്താ? നിസ്കാരത്തിലൂടെ അള്ളാഹു നമുക്ക് തരുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്താ? ഖബറിന്റെ ശിക്ഷകൾ അള്ളാഹു മാറ്റിത്തരും. ഇനി മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂല് നമ്മളോട് പറഞ്ഞു തരിക, ആരുടെയെങ്കിലും ജീവിതത്തിൽ അഞ്ചു നേരത്തെ നമസ്കാരം കൃപ്യതയോടുകൂടി കടന്നു വന്നാൽ അല്ലാഹു അവന് കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലമാണ് എന്റെ കിതാബിലെ ഏത് കിതാബെന്നറിയോ? എന്റെ വലദേശമലിലും നിന്റെ ഇടദേശമലിലും ഇരിക്കുന്ന രണ്ട് മലക്കുകളും അറിയാതെ ഒരു നന്മ പോലും ഒരു തിന്മ പോലും നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ലെന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുന്നു. അവര് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന നിന്റെ കിതാബിലെ വലങ്കയിൽ തരുന്നതാ, എന്റെ വലങ്കയിലേക്ക് പടച്ചിറപ്പ് തരുന്നതാ. നിസ്കാരത്തിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്ന മൂന്നാമത്തെ പ്രതിഫലം, നമ്മുടെ കിതാബ് അല്ലാഹു വലങ്കയിൽ തരും. ഏത് കിതാബാ? നമ്മുടെ വലദേശമലിലും ഇടദേശമലിലും ഇരിക്കുന്ന രണ്ട് മലക്കുകൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന കിതാബ്. ഈ കിതാബ് നമ്മൾ വാങ്ങിച്ചിട്ട് വായിക്കുന്ന ഒരവസ്ഥയെ കുറിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു. നമ്മളെല്ലാവരും വെള്ളിയാഴ്ച ദിവസം ഓതുന്ന ഒരു സൂറത്തുണ്ടല്ലോ, ഏത് സൂറത്താ? മുത്താലി നിങ്ങളെ കണ്ടിരിക്കുന്നവരോട് ബാക്കിയിരിക്കുന്നവർ മറുപടി പറഞ്ഞാൽ അറിയാൻ പറ്റില്ല. ഏത് സൂറത്താ നമ്മൾ വെള്ളിയാഴ്ച ഓതുന്നേ? വെള്ളിയാഴ്ച ഒരു സൂറത്ത് ഓതും. ഏതാ അറിയാവോ? സൂറത്തുൽ ഖസസ്. ആ സൂറത്തിലൂടെ നമ്മൾ കിതാബ് വാങ്ങിച്ചിട്ട് വായിക്കുന്ന ഒരവസ്ഥയെ കുറിച്ച് ഖുർആൻ പറയും. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആലോ യാ
ആരുമറിയാതെ ചെയ്തു പോയ പാപങ്ങൾ പോലും ഇതിനകത്ത് ഉണ്ടല്ലോ അല്ല. ഇതെന്തോ ഒരു കിതാബാ, ഇതെന്തോ ഒരു കിതാബാ. ഈ കിതാബ് നീ എന്റെ കയ്യിൽ തരാതിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നേ അല്ല. വലുതും ചെറുതുമായ പാപങ്ങൾ ഇതിനകത്തുണ്ടല്ലോ പടച്ചറം. അങ്ങനെയുള്ള കിതാബ് നമ്മുടെ വലങ്കയിൽ നിസ്കാരത്തിലൂടെ അള്ളാഹു തരുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ. ഇത് മൂന്നാമത്തെ പ്രതിഫലം. ഇനി നാലാമതായി അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ആരുടെയെങ്കിലും ജീവിതത്തിൽ അഞ്ചു നേരത്തെ നമസ്കാരം കൃത്യതയോടുകൂടി കടന്നു വന്നാൽ അല്ലാഹു അവന് കൊടുക്കുന്ന നാലാമത്തെ പ്രതിഫലം, സിറാത്ത് എന്ന് പറയുന്ന പാലത്തിന്റെ മുമ്പിൽ ചെന്നിട്ട് പടച്ചറബ്ബേ എന്നെ ഇന്ന് സഹായിക്കാനാരാ. ഈ സിറാത്ത് എന്ന് പറയുന്ന പാലത്തിലൂടെ എന്റെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാരാ എന്ന വിഷമത്തോടെ ആ സിറാത്ത് എന്ന് പറയുന്ന പാലത്തിന്റെ മുമ്പിൽ നീ നിൽക്കുമ്പോ അതാ കടന്നു വരികയാ. ദുനിയാവൻ നീ ചെയ്തു കൂട്ടിയ നമസ്കാരങ്ങൾ കടന്നു വന്ന് നിന്റെ കൈപിടിച്ച് നിന്നോട് പറയുകയാ, വിഷമിക്കണ്ട, സങ്കടപ്പെടണ്ട, നിന്നെ സഹായിക്കാൻ ഞാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരങ്ങൾ നിന്റെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് സിറാത്ത് എന്ന് പറയുന്ന പാലത്തിലൂടെ നിങ്ങൾ വേഗത്തിൽ കടത്തിക്കൊണ്ട് പോകുമെന്ന് അല്ലാന്റെ റസൂൽ നമ്മളോട് പറഞ്ഞു തരികയാ. പറയുന്ന പാലത്തിലൂടെ മിന്നൽ വേഗത്തിൽ കിടക്കാം. സിറാത്ത് സിറാത്ത് എന്ന് ഒരുപാട് കാലം കൊണ്ട് തീർക്കുക. ഇത് എവിടെയാ അള്ളാഹു പടച്ചു വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, മുകളിലൂടെ അല്ലാഹു നാട്ടപ്പെട്ടിരിക്കുന്ന ഒരു പാലമാ, പാലമാ, നരകത്തിന്റെ മുകളിലൂടെ അല്ലാഹു ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പാലോ. ഈ പാലം അല്ലാഹു എങ്ങനെയാ ഉണ്ടാക്കുന്നേ? ഇവിടെ പാലം ഉണ്ടാക്കണമെങ്കിൽ സിമെന്റ് വേണം, മണല് വേണം, കമ്പി വേണം, മെറ്റില് വേണം. എന്നാൽ അല്ലാഹു അവിടെ സിറാത്ത് എന്ന് പറയുന്ന പാലം ഉണ്ടാക്കാൻ എന്താ എടുക്കുന്നത്? എന്നെയും നിങ്ങളെ എങ്ങോട്ട് പിടിച്ചു നിർത്തും, എന്നിട്ട് തലയിൽ നിന്ന് ഒരു മുടി എടുക്കും, ഏഴായിട്ട് കീറും, എന്നിട്ട് ഇട്ട് തരും. അൽഹംദുലില്ലാ, രക്ഷപ്പെട്ട സ്ഥാനേ രക്ഷപ്പെട്ടു. ഞാൻ കഷണ്ടിയാണല്ലോ, അള്ളാഹു എവിടെ നിന്ന് മുടി എടുക്കുമെന്ന് എനിക്കൊന്ന് കാണാം. ഇതൊന്നും അവിടെ പോയി പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ തലയിൽ നിന്നൊരു മുടി എടുത്ത് ഏഴായിട്ട് കീറും, എന്നിട്ട് ഇട്ട്, എന്നിട്ട് അള്ളാഹു പറയും, ദോ ആ കാണുന്നതാണ് സ്വർഗം, ഇതിനകത്തോട് കയറി അപ്പുറത്ത് പോയാൽ നിനക്ക് സ്വർഗം. ദോ ആ കാണുന്ന കുഴിയാണ് ഇതിൽ കയറി പൊട്ടി ആ കുഴിക്കകത്ത് വീണു പോയാൽ ഞാൻ ഉത്തരവാദിയാണ്. അങ്ങനെ നേരെ സിറാത്ത് എന്ന് പറയുന്ന പാലത്തിലേക്ക് നമ്മുടെ കാലെടുത്ത് വെക്കുമ്പോൾ വല്ലാത്ത ചർക്കന, വല്ലാത്ത വഴുവഴുപ്പാണ്. പിന്നെയോ വാലിനേക്കാൾ മൂർച്ചയുണ്ടാകും ആ പാലത്തിൽ, കാണാൻ പോലും വയ്യ, വല്ലാത്ത ഇല്ല. അങ്ങനെയുള്ള സിറാത്ത് എന്ന് പറയുന്ന പാലത്തിലൂടെ നിന്നൽ വേഗത്തിൽ ആർക്കെങ്കിലും കടന്ന് അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ അകത്ത് കടന്നു പോകണമെന്ന് ആഗ്രഹമുണ്ടോ? ജീവിതത്തിൽ അഞ്ചു നേരത്തെ നമസ്കാരം കൃത്യതയോടുകൂടി കൊണ്ടുവരാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന് ഭാഗ്യം നൽകട്ടെ. ഇത് നാലാമത്തെ പ്രതിഫലം. അഞ്ചാമതായി അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞു തരികയാ, ആരുടെയെങ്കിലും ജീവിതത്തിൽ അഞ്ചു നേരത്തെ നമസ്കാരം കൃത്യതയോടുകൂടി കടന്നു വന്നാൽ അല്ലാഹു അവന് കൊടുക്കുന്ന അഞ്ചാമത്തെ പ്രതിഫലം, ഒരു വിചാരണയില്ലാതെ അല്ലാന്റെ സ്വർഗത്തിലേക്ക് പടച്ചിറപ്പ് പറഞ്ഞുവിടുന്ന സമയം മാറ്റിവെച്ച് നിസ്കാരം കൃത്യതയോട് അനുഷ്ഠിച്ചവനെ, കടന്നു വരിക, കടന്നു വരിക. നിനക്കിവിടെ വിചാരണയില്ല, നിനക്കിവിടെ ചോദ്യോത്തരമില്ല, എന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ അല്ലാഹു നമ്മളോട് പറയുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞു തരിക.
രണ്ടാമത്തെ പ്രതിഫലം എന്താ? വയുദഖലുൽ ജന്നത ബിഗൈരി ഹിസാബ്. ഒരു വിചാരണ നിസ്കരിച്ചവരെ അള്ളാഹ് വിളിക്കും, നേരെ അങ്ങ് പൊയ്ക്കോളാൻ അള്ളാഹ് പറയും. ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് നിസ്കരിച്ചവർക്കുള്ള പ്രതിഫലമാണെങ്കിൽ അതിൻ്റെ ഒരു ശിക്ഷയും കൂടെ അറിയണമുണ്ട്. നിസ്കരിക്കാത്തവർക്കുള്ള ശിക്ഷ, ഇവിടെ വിവാഹം കഴിക്കാത്ത ചെറുപ്പക്കാർ ഈ ഇൽമിന്റെ സദസ്സിൽ ഇരിപ്പുണ്ടെങ്കിൽ നിസ്കാരം തുടങ്ങിയില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിസ്കാരം തുടങ്ങി. അല്ലെങ്കിലേ പെണ്ണിന്റെ നാട്ടിൽ പോയി നാണം കിടേണ്ടത്. പണ്ടൊരു സഹോദരൻ നാണം കിട്ടുന്നത്, ഒരു നാട്ടില് മൂന്ന് സഹോദരന്മാരുണ്ടായി, അവർക്ക് ആകെ കൂടി ഒരു പെണ്ണുകൾ ഉണ്ടായി. അപ്പൊ ഈ മൂന്ന് സഹോദരന്മാരും നല്ല ദീനി സ്പിരിറ്റ് ഉള്ള, നല്ല നിസ്കാരമുള്ള, നല്ല അമലൊക്കെ ചെയ്യുന്നവർ. അപ്പൊ ഇവരുടെ പെങ്ങളെ വിവാഹം കഴിച്ചു വരുന്ന പുതിയാപ്പുള നല്ല നിസ്കാരമുള്ളവനായിരിക്കണമെന്ന് ഇവര് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. വിവാഹമെല്ലാം കഴിഞ്ഞു ഇവരുടെ ധാരണ മുഴുവനും തെറ്റിപ്പോയി. ഇവൻ പള്ളിയുടെ പടി കണ്ടിട്ടില്ല. സാധാരണ നമ്മുടെ നാട്ടിൽ കുറെ പാർട്ടികളുണ്ടല്ലോ, RSP, PSP, JSP, ഇപ്പൊ ഒരു പുതിയ പാർട്ടിയുടെ വന്നിട്ടുണ്ട് NSP. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുണ്ട്. RSP എന്ന് പറഞ്ഞാൽ റമദാൻ സ്പെഷ്യൽ പാർട്ടി, റമദാന് മാത്രമേ പള്ളിയിലുള്ളൂ. PSP എന്ന് പറഞ്ഞാൽ പെരുന്നാൾ സ്പെഷ്യൽ പാർട്ടി, പെരുന്നാളിന് മാത്രമേ പള്ളിയിലുള്ളൂ. JSP എന്ന് പറഞ്ഞാൽ ജുമാ സ്പെഷ്യൽ പാർട്ടി, ജുമാക്ക് മാത്രമേ പള്ളിയിലുള്ളൂ. ഒരു പുതിയ പാർട്ടിയുടെ വന്നിട്ടുണ്ട് NSP, നബിദിന സ്പെഷ്യൽ പാർട്ടി, നബിദിനത്തിന് ചോറ് വാങ്ങിക്കാൻ മാത്രമേ പള്ളിയിലുള്ളൂ. ഈ പറഞ്ഞ ഒരു പാർട്ടിക്കും അളിയരില്ല. ഇനിയിപ്പോ ഇവരെ തലാക്കില്ലാനും പറ്റുന്നില്ല. അങ്ങനെ അളിയരെ വിളിച്ചിട്ട് അളിയന്മാരില്ലാടെ പറഞ്ഞു, അളിയാ നമ്മുടെ നാട്ടിൽ ഒരു നാട്ടു നടപ്പുണ്ട്, വിവാഹം കഴിഞ്ഞു വരുന്ന പുതിയാപ്പുള ആദ്യത്തെ വെള്ളിയാഴ്ച പള്ളിയിൽ ഒരു പാട്ട് പാടും. അളിയൻ പറഞ്ഞു, അള്ളാഹുനാണ് റഹ്മാനാണ്, എനിക്ക് പാട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുഴപ്പിക്കില്ല. അളിയന്മാരെല്ലാടെ പറഞ്ഞു, അളിയ പാടിയേ പറ്റൂ, പാടിയില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ സ്റ്റാറ്റസും അഭിമാനമൊക്കെ പോകും. പാടിയേ പറ്റിയേ പറ്റിയേ പാടിന് പാടാനുള്ള സമയവും പാട്ടൊക്കെ നമ്മൾ പറഞ്ഞു അങ്ങനെ പാട്ടൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. പാടേണ്ട സമയവും പറഞ്ഞു കൊടുത്തു, എപ്പോഴാ പാടേണ്ട സമയം. ഇമാം അവർ മിമ്പറിൽ നിന്നുകൊണ്ട് ഖുത്ബയെല്ലാം ഓതി മെഹ്റാബിലോട്ട് കയറി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിയിട്ട് ഉസ്താദ് അവരുകൾ കുറച്ചു നേരം മിണ്ടാതെ. അപ്പൊ അളിയൻ വിചാരിച്ചോളണം, അളിയന് കലാപരിപാടി തുടങ്ങാനുള്ള സമയമായി. അങ്ങനെ അളിയൻ പാടിക്കൊണ്ട് നിൽക്കുമ്പോ അളിയന്റെ വലതു ഭാഗത്ത് നിൽക്കുന്ന മുഹദ്ദിം മാമ ഇടത് കൈകൊണ്ട് ഇടുതെ. അപ്പൊ അളിയൻ വിചാരിച്ചോളണം, അകം പള്ളിയിലുള്ളവരൊന്നും പാട്ട് കേട്ടിട്ടില്ല, ഇത്തിനോട് ഉറക്കം പോകണം. വീണ്ടും രണ്ടാമത് അളിയൻ പാടുമ്പോ അളിയന്റെ ഇടത് ഭാഗത്തേക്കുന്ന നാട്ടിലെ ഒരു പാവപ്പെട്ട കാരണം അദ്ദേഹം വലത് കൈകൊണ്ട് ഒരു എഴുതി. അപ്പൊ അളിയൻ വിചാരിച്ചോളണം, പുറം പള്ളിയിലുള്ളവരൊന്നും പാട്ട് കേട്ടിട്ടില്ല, ഇത്തിനോട് ഉറക്കം പോകണം. അങ്ങനെ അളിയനെ പഠിപ്പിച്ച് സെറ്റപ്പാക്കി കുളിപ്പിച്ച് പൗഡറൊക്കെ ഇട്ട് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് നേരെ കൊണ്ടുവന്ന് ഫ്രണ്ട് സഫ് ഇരുത്തി. ഇമാം അവർ മെമ്പറിൽ നിന്നുകൊണ്ട് ഖുത്ബയെല്ലാം ഓതി നേരെ മിഹ്റാബിലോട്ട് കയറി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിട്ട് ഉസ്താദ് അവർ കുറച്ചേരം അൽഹംദുലില്ലാ അറിയാം വെച്ചതാണ്. അളിയൻ വിചാരിച്ചു, അളിയാറി കലാപരിപാടി തുടങ്ങാനുള്ള സമയം. അളിയൻ പാടിയാകാശം ഭൂമി പടച്ചവാനല്ലാ. ഇടത് കൈയുണ്ട് അള്ളാഹു റഹ്മാൻ, ഈ കാട്ടുപത്തി എവിടെ നടക്ക കയറുമ്പിട്ട് ചുമട്ട് വന്നെന്ന് പറഞ്ഞു ഒരൊറ്റ. അളിയൻ വിചാരിച്ചു, അകം പള്ളിയിലുള്ളവരൊന്നും പാട്ട് കേട്ടിട്ടില്ല, ഏറ്റവും കൂടെ ഉറക്കം പാടുന്നു. അളിയൻ വീണ്ടും പാടി ആകാശം ഭൂമി നാട്ടിലെ ഒരു പാവപ്പെട്ട കാരണവര് ഹജ്ജിന് പോകാൻ പോലും പൈസ ഇല്ല. അല്ലാഹുവേ റഹ്മാന, ഇത് പാവപ്പെട്ടവരുടെ ഹജ്ജാണല്ലോ തമ്പുരാന്, ഇതുപോലും ഈ പഹയന്മാര് നേരെ നിസ്കരിക്കാൻ നമ്മൾക്കില്ല എന്ന് പറഞ്ഞ് പല്ലും കടിച്ചുവിട്ടിട്ടുണ്ട് ഒരു എട്ടേ. അളിയൻ വിചാരിച്ചു, പുറം പള്ളിയിലുള്ളവരൊന്നും പാട്ട് കേട്ടിട്ട് എത്തിക്കൂടെ ഉറക്കപ്പെടണം. അളിയൻ പാടി ആകാശം ഭൂമി നിസ്കരിക്കാമെന്ന് എല്ലാവരുടെ ജുമഅയും ഈ ഒരു അളിയൻ കാരണം ഖറാബായി പാത്തില്ല. അതുകൊണ്ട് എന്റെ ബഹുമാനമുള്ള ചെറുപ്പക്കാരാ, നിസ്കാരം കളിയല്ല, കളിയല്ല. സൂറത്തുൽ ഫലഖ് അവതീർണമായ വേളയിൽ മഹാനായ അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് നബിയോട് ചോദിക്കുന്നു, നബിയേ ഫലഖിനോട് കാവൽ നേടാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഞങ്ങളോട് ആഹ്വാനം ചെയ്തല്ലോ നബിയേ. മൽ ഫലഖു യാ ഹബീബല്ലാ, ഫലഖെന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ, എനിക്കൊന്ന് പറഞ്ഞു തരുമോ നബിയേ.
അല്ലാഹുവിന്റെ റസൂൽ നിറകണ്ടുകളോട് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കയാ, യബ്ഇറു ഫീ ജഹന്നമ, അത് നരകത്തിലെ ഒരു പൊട്ടക്കിണറാണ് അനസേ. ആ കിണറിന്റെ വിശേഷണം എന്തെന്നറിയോ? ലൗതാറ തായിറുൻ അൽ ഫസന, വിഹായസിന്റെ മാറുവിടപ്പിലൂടെ പാറി പറന്നു പോകുന്ന പക്ഷി പരവാദികളെങ്കാരം ഓ കിണറിന്റെ അടിയിലേക്ക് പറന്നു പോയാ, ഒരായിരം വർഷം പറന്നാലും അതിന്റെ അടിയിലേക്ക് എത്താൻ കഴിയില്ല അനസേ. അത്രത്തോളം ആഴമാടാ ഗർദമാടാ മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിറകണ്ടുകളോട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്ന നബിയേ, മൻഹിയൽ അദാബ് യാ റസൂലല്ലാഹ്, നബിയേ എത്രത്തോളം ഭീമമായ ഭീമാകാരമായ ഭീമത്സരമായ ശിക്ഷ ആർക്കുള്ളതാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നത് പാരക സ്വര കൈകാലുകൾക്കും ശരീരത്തിനും ആരോഗ്യം തന്നിട്ടുമാ അഞ്ചു നേരത്തെ നമസ്കാരത്തിന്റെ പള്ളിക്കകത്ത് കടന്നു വരാത്ത ചെറുപ്പക്കാരാ, നമസ്കാരം പാഴാക്കുന്നവനെ അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷയാ. ഫലക്കിനോട് ഞാൻ കാവൽ നേടുന്നു, ഇതാണ് ഫലക്ക്. നരകത്തിന്റെ അകത്തുള്ള ഒരു പൊട്ടക്കിണർ, ആ കിണറിലേക്ക് നമ്മൾ അല്ലാഹു വലിച്ചെറിഞ്ഞാൽ ആയിരം വർഷം കഴിഞ്ഞാലും അതിന്റെ അടിയിലേക്ക് എത്താൻ കഴിയില്ല. അത്രത്തോളം ആഴമുണ്ട്, ഗർദമുണ്ട്. നിസ്കരിക്കാത്തവരെ കൊണ്ടിടാൻ അല്ലാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്ന കിണറാണ്. ഒരു ചെറിയ ശിക്ഷ, ഒരുപാട് വലിയ ശിക്ഷകളുണ്ട് അന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരില്ല. അല്ലാഹു നിസ്കാരം നിലനിർത്തുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തിട്ടുണ്ട്. അത് മഹ്ശറയിലേക്ക് കടന്നു ഒന്നാമത്തെ വിഭാഗം, ഒന്നാമത്തെ വിഭാഗം ആരാണ്? ഒന്നാമത്തെ വിഭാഗം ആരാ? പന്നികളുടെ കൂടത്ത് കടന്നു വരുന്ന ഒന്നാമത്തെ വിഭാഗം. അവര് ചെയ്ത തെറ്റെന്താ? നിസ്സാരം. ഇനി രണ്ടാമത്തെ വിഭാഗത്തെ കുറിച്ച് പറഞ്ഞു, രണ്ട് ഇതിലൂടെ പറഞ്ഞു നിർത്തുക. രണ്ടാമത്തെ വിഭാഗം, രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുക, യുഹശ്ശറൂന മിൻ ഖുദൂരിഹിം സറാഫീൽ അലൈഹി സലാം, സൂറന്ന കാഹളത്തിൽ ഓതി കഴിഞ്ഞാൽ ഒരു കൂട്ടം മനസ്സിന്മാരതാ അവരുടെ കബറുകളിൽ നിന്ന് എഴുന്നേറ്റ് അള്ളാന്റെ മഹ്ശറയിലേക്ക് കടന്നു വരികയാ. അവരുടെ രൂപം എങ്ങനെ എന്നറിയോ? അവരുടെ വയറുകൾ അതാ പർവ്വതങ്ങളെ പോലെ ഇരിക്കുകയാ. അള്ളാന്റെ മഹ്ശറയിലേക്ക് കടന്നു വരുന്നു, അവരുടെ വയറ് പർവ്വതങ്ങളെ പോലെ മലകളെ പോലെ. ഒന്ന് ആലോചിച്ച് നോക്കെ, ഇവിടെ നമ്മുടെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടുകാരന് കുടവയറ്, ശകലം കുടവയറ് വന്ന് നമ്മൾ ഉടനെ പറയാറുണ്ട്, ജിംനേഷ്യത്തിൽ പോയി 7 പാക്കും 6 പാക്കും എടുത്തു കഴിഞ്ഞാൽ ഈ കുടവയറെല്ലാം പോകും. നാളെ അള്ളാഹുവിന്റെ മഹ്ശറയിൽ ഇതുപോലത്തെ വലിയ വയറുമായി കടന്നു വരുന്ന മനുഷ്യരോട് നമ്മൾ എവിടെ പോകാൻ പറയാം? ആ വയറിനകത്ത് പടച്ചിറപ്പ് നിറച്ചു വെച്ചിരിക്കുന്നത് എന്താ? പർവ്വതം പോലെ ഇരിക്കുന്ന വയറിനകത്ത് പടച്ചിറപ്പ് നിറച്ചു വെച്ചിരിക്കുന്നത് എന്താ? നരകത്തിന്റെ വിഷം ചീറ്റുന്ന പാമ്പുകളെയും തേളുകളെയും അല്ലാഹു ആ വയറിനകത്ത് നിറച്ചു വെച്ചിരിക്കുകയാ. ജനങ്ങള് മുഴുവനും അന്തം പെട്ട് അന്താളിച്ചു നിൽക്കുകയാ. അല്ലാഹുവേ എന്തോ ഒരു കോലമാ, എന്തോ ഒരു രൂപമാ, ഇവരിങ്ങനെയാകാം ദുനിയാവിൽ എന്താ ചെയ്തതെന്നറിയാതെ ജനങ്ങൾ അന്തം വിട്ടു നിൽക്കുന്നു. റഹ്മാനാരെ പടച്ചിറപ്പിന്റെ ഭാഗത്ത് നിന്നൊരു മലക്ക് വിളിച്ചു പറയുന്നു, അല്ലാഹു അല്ലാഹു അനുഗ്രഹമായി നൽകിയ സമ്പത്ത് നിന്ന് നിർബന്ധമായും കൊടുത്തുവിടേണ്ട സക്കാത്ത് കൊടുക്കാത്തവരാ, പാവപ്പെട്ടവരെ സഹായിക്കാത്തവരാ, പള്ളിയെ സഹായിക്കാത്തവരാ, സ്വതഹ കൊടുക്കാത്തവരാ, അവരുമാണ് അല്ലാന്റെ മഹ്ശറയിൽ രൂപത്തിലാ കടന്നു വരുന്നതെന്ന് അല്ലാന്റെ റസൂൽ നമ്മളോട് പറഞ്ഞു തരികയാ. എന്റെ പ്രിയമുള്ളവരെ സമ്പത്ത് നൽകിയതാരാ? അതാണ് നമ്മൾ ചിന്തിക്കുന്നത്.
എവിടെയെങ്കിലും അള്ളാഹു നിങ്ങളുടെ സമ്പത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും സമ്പത്തിന്റെ വിഷയം പറയുമ്പോൾ അള്ളാഹു നിങ്ങളുടെ സമ്പത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അള്ളാഹു സമ്പത്ത് സമ്പത്തിന്റെ വിഷയം പറയുമ്പോഴും മുഴുവനും പടച്ചറബിനോട് ചേർത്താവുന്നുണ്ട്. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കണേ, ചിലവഴിക്കണേ. പാവപ്പെട്ടവർ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ അവരെ തടയല്ലേ, അവരെ തള്ളിക്കളയല്ലേ? കാരണം എന്താ? സമ്പത്ത് ഞാനാ നിങ്ങൾക്ക് നൽകിയത്. അല്ലാഹു നൽകിയ സമ്പത്ത് അല്ല തന്നെ ചിലവഴിക്കാൻ പറയും. കൊടുത്തില്ലായെങ്കിലുള്ള ശിക്ഷ എന്താ? കൊടുത്തില്ലായെങ്കിലുള്ള ശിക്ഷ എന്താ? അതും ഖുർആൻ പറയും. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അല്ലദീന യക്നിസൂന الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. നബിയേ പറഞ്ഞു കൊടുക്ക, നബിയേ. والذين يكنزون الذهب والفضة സ്വർണവും വെള്ളയും സമ്പത്തും ബേഗബാലന് സാക്കി വെക്കുന്നവര്, അട്ടി അട്ടിയായി വെക്കുന്നവര്, എത്ര പറഞ്ഞാലും പാവപ്പെട്ടവരെ സായി കാപ്പ, എത്ര പറഞ്ഞാലും ദീനിനെ സായി കാപ്പ, എത്ര പറഞ്ഞാലും പള്ളിക്ക് കൊടുക്കാപ്പ. ഓ മനസ്സിനുമാരോട് അങ്ങ് പറഞ്ഞു കൊടുക്കണേ നബിയേ. അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന സന്തോഷ വാർത്ത അങ്ങ് അറിയിച്ചു കൊടുക്കണം നബിയേ. ഖുർആൻ പറയുന്നു, സമ്പത്ത് ദീനിന് വേണ്ടി ചെലവഴിക്കാത്തവരോട് അങ്ങ് പറഞ്ഞു കൊടുക്കുന്ന നബിയേ, ഫബശ്ശിർഹും ബിഅദാബിൻ, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന സന്തോഷ വാർത്ത. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, എല്ലാ സമുദായത്തിനും ഒരു നാശമുണ്ട്. ഇന്നലെ കുല്ലി ഉമ്മത്തിന് ഫിത്ര, എല്ലാ സമുദായത്തിനും ഒരു നാശമുണ്ട്, നാശമുണ്ട്. മഹാനായ നൂഹ് നബി അലൈഹി സലാമയുടെ സമുദായത്തെ അല്ലാഹു നശിപ്പിച്ച് കളയാൻ തൂഫാൻ എന്ന് പറയുന്ന ജനപ്രളയമാ തിരഞ്ഞെടുത്തതെങ്കിൽ, മഹാനായ മൂസാ നബി അലൈഹി സലാമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ലോകം കണ്ട ഏറ്റവും വലിയ അഹങ്കാരി അന റബ്ബുകുമുല്ലഅല, ഞാനാണ് ഏറ്റവും വലിയ ദൈവമെന്ന് വാദിച്ചിരുന്ന ഫിർഔന, അവരെയും അവന്റെ സമുദായത്തെയും എല്ലാം സങ്കടലിലാമുക്കുന്നതെങ്കിൽ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, എല്ലാ സമുദായത്തിന്റെ ഒരു നാശമുണ്ട്, നാശമുണ്ട്. എന്റെ സമുദായത്തിന്റെ നാശമുണ്ടെന്നറിയോ? അത് ജലപ്രളയമല്ല, പ്രകൃതി ദുരന്തങ്ങളല്ല, രോഗങ്ങളല്ല, പട്ടിണിയല്ല, പട്ടിണി മരണമല്ല. എന്റെ സമുദായത്തിന്റെ നാശമുണ്ടെന്നറിയോ? അൽമാല, അത് സമ്പത്താ, സമ്പത്താ. അതുകൊണ്ടല്ലേ എന്റെ പ്രിയമുള്ളവരെ, താമരശ്ശേരിയില് സ്വന്തം പിതാവിന് രണ്ട് മക്കൾ ചേർന്ന് കൊന്നു കളഞ്ഞ നമ്പിരാ, അത് സമ്പത്തിന് വേണ്ടിയല്ലേ, സമ്പത്തിന് വേണ്ടിയല്ലേ? കൂത്തുപറമ്പെന്ന് പറയുന്ന സ്ഥലത്ത് ഷാജഹാൻ എന്ന് പറയുന്ന സ്വന്തം മകന്റെ നെഞ്ചത്ത് കടാര കുത്തിയിറക്കിയതാരാ? അത് സ്വന്തം മാതാവല്ലേ, സ്വന്തം മാതാവല്ലേ? എന്തിനു വേണ്ടിയാ? സമ്പത്തിന് വേണ്ടിയാ, സമ്പത്തിന് വേണ്ടിയാ? 50,000 രൂപയ്ക്ക് സ്വന്തം മകളെ മറ്റുള്ളവർക്ക് കാണിച്ചു വെച്ചതാരാ? അതും നമ്മുടെ സമുദായത്തിൽ പെട്ടവരല്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എന്റെ സമുദായം മസ്ജിക്കാറുള്ള കാരണം അൽമാഹാൽ, അത് സമ്പത്താ, സമ്പത്താ. എന്റെ സമുദായത്തിന്റെ നാശം സമ്പത്തിലൂടെയാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് വാർത്തകൾ നമ്മൾ കാണുന്നതാണ്, സമ്പത്തിന് വേണ്ടി പിതാവിനെ കൊന്നെടുക്കുന്ന മകൻ, മക്കളെ കൊന്നെടുക്കുന്ന മാതാപിതാക്കൾ, മറ്റുള്ളവരുടെ മുമ്പിൽ മകളെ കാഴ്ച വെക്കുന്ന മാതാപിതാക്കൾ, ഇത് മുഴുവനും നമ്മുടെ സമുദായത്തിൽപ്പെട്ടവരാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. സമ്പത്തിന്റെ വിഷയം പറയുമ്പോൾ, സമ്പത്തിന്റെ കാര്യത്തിൽ മനുഷ്യന്മാരെ നമുക്ക് നാലായിട്ട് തരം തിരിക്കാം. അതിൽ രണ്ട് വിഭാഗ സമ്പന്നന്മാർ അള്ളാഹുവിന്റെ സ്വർഗത്തിൻ്റെ അകത്തും കടന്നു പോകും, രണ്ട് വിഭാഗ സമ്പന്നന്മാർ അള്ളാഹുവിന്റെ നരകത്തിൻ്റെ അകത്തും കടന്നു പോകും. ഇത് കേട്ടതിന് ശേഷം
ഏത് സമ്പന്നന്മാരിൽ പെടണമെന്ന് ഇവിടെ ഇരുന്ന് കൊണ്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. നാല് വിഭാഗം, രണ്ട് വിഭാഗം സ്വർഗത്തിലും രണ്ട് വിഭാഗം നരകത്തിലും. ഒന്നാമത്തെ വിഭാഗത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, റജുലു ആതാഹുല്ലാഹു മാലൻ വഇൽമാ, അള്ളാഹുവിന്റെ അനുഗ്രഹമായ സമ്പത്ത് അല്ലാഹു ഒരുപാട് വാരിക്കോര് ചൊരിഞ്ഞുകൊടുത്ത മനസ്സൻ, അതുപോലെ തന്നെ ആ സമ്പത്ത് എങ്ങനെ ചെലവഴിക്കണമെന്നുള്ള ദീനിയായ ബോധവും കൊടുത്ത മനസ്സൻ. അള്ളാഹു ഒരുപാട് സമ്പത്തും കൊടുത്തു, അതുപോലെ തന്നെ അത് എങ്ങനെ ചെലവഴിക്കണമെന്നുള്ള ദീനിയായ ബോധവും കൊടുത്തു. ഈ ഒന്നാമത്തെ വിഭാഗത്തിന്റെ ഉദാഹരണമാരാ, ഒന്നാമത്തെ വിഭാഗത്തിന്റെ ഉദാഹരണമാരാ, ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ മൂന്നാമത്തെ ചക്രവർത്തിയായ സയ്യിദുനാ ഉസ്മാനു ബിനു അഫ്ഫാൻ. മഹാനായ ഉസ്മാനു ബിനു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അല്ലാഹു ഒരുപാട് സമ്പത്ത് വാരിക്കോരി ചൊരിഞ്ഞു കൊടുത്ത മനസ്സനാ, അതുപോലെ തന്നെ ആ സമ്പത്ത് എങ്ങനെ ചെലവഴിക്കണമെന്നുള്ള ദീനിയായ ബോധം പ്രവാചകന്റെ ചാരത്ത് വന്നിരുന്ന് പഠിച്ചെടുത്ത മനസ്സനാ. സമ്പത്ത് മുഴുവനും ദീനിന് വേണ്ടി ചെലവഴിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാ, സ്വഹാബത്തേ അല്ലാഹുവിന്റെ അറസിന്റെ താഴ്ഭാഗത്ത് ഞാൻ എന്റെ ഉസ്മാനിന്റെ പേര് കണ്ട് സ്വഹാബത്തേ, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, റഫീഖീ ഫിൽ ജന്നതി യാ ഉസ്മാൻ, ഉസ്മാനേ നീ എന്റെ സ്വർഗത്തിന്റെ കൂട്ടുകാരനാ, സ്വർഗത്തിന്റെ കപ്പ് എന്നോട് കളിതമാശകൾ പങ്കിടുന്ന ഒരു കൂട്ടുകാരുണ്ടെങ്കിൽ അത് നീയാണ് ഉസ്മാൻ. അള്ളാന്റെ റസൂലിന്റെ സ്വർഗത്തിന്റെ കൂട്ടുകാരന വെറുതെ അല്ല, പ്രവാചകൻ തന്നെ പറഞ്ഞു നമുക്കും കൂട്ടുകാരാകാം. എങ്ങനെ? അന വകാഫിറുൽ യതീമി ഹാക്കദ, ഞാനും യതീമീങ്ങളെ സഹായിക്കുന്നവരും നാളെ സ്വർഗത്തിനകത്ത് ഈ രണ്ട് വിരലുകൾ എപ്രകാരം അടുത്തിരിക്കുമോ അതുപോലെ അടുത്തിരിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം മദീന പള്ളിയുടെ തിണ്ണയിലിരുന്ന് പൊട്ടിക്കരയുക. ഇത് കണ്ടുകൊണ്ട് ആര് കടന്നു വന്നു? മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാ, മാദാ യബ്കീക യാ റസൂലല്ലാഹ്, എന്റെ സമ്പത്ത് മുഴുവനും ദീനിന് വേണ്ടി കൊടുത്തിട്ടായിരുന്നാലും ശരി തന്നെ നബിയേ, അങ്ങയുടെ വിഷമം ഞാൻ മാറ്റിത്തരാം നബിയേ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ഉസ്മാനോട് പറയുന്നു, ഉസ്മാനേ ഞാൻ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ കടന്നു വരുമ്പോ വഴിയിൽ വെച്ച് രണ്ട് പാവപ്പെട്ട യതീമീങ്ങളായ മക്കളെ ഞാൻ കണ്ടുപോയി ഉസ്മാൻ, അവർക്ക് ഒരു നേരത്ത് ആഹാരം വാങ്ങിച്ചു കൊടുക്കാൻ, ഒരു പുതുജോടി വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ, ഒരു കിടപ്പാടം വാങ്ങിച്ചു കൊടുക്കാൻ ആരുമില്ല ഉസ്മാൻ. അവർ എത്രയോ ദിവസമായി ആഹാരം കഴിച്ചിട്ട് ആ പട്ടിണിയുടെ കാടിന്റെയാൽ ഒരു മുനാഫിമാര് മനസ്സിന്റെ ഇന്തപ്പനത്തോട്ടപ്പിൽ ഭാഗമായി നിൽക്കുന്ന ഇന്തപ്പഴങ്ങളിലേക്ക് നോക്കിക്കൊണ്ടവരുമല്ലാതെ വെള്ളമൂറുന്നത് ഞാൻ കണ്ടുപോയി ഉസ്മാൻ. അങ്ങനെ ആ പാവപ്പെട്ട യതീമീങ്ങളായ മക്കൾക്ക് വേണ്ടി ആ ഇന്തപ്പനത്തോട്ടം വാങ്ങിച്ചു കൊടുക്കണമെന്ന ചിന്തയോട് ആ മുനാഫിക്കാര മനസ്സിന്റെ ഇന്തപ്പനത്തോട്ടത്തിലേക്ക് ഞാൻ കടന്നു ചെന്നിട്ട് ഓ മുനാഫിക്കാര മനസ്സിന്റെ എടുക്കല ആ ഇന്തപ്പനത്തോട്ടത്തിന് അങ്ങനെ ആ മനുഷ്യൻ പ്രവാചകന്റെ കയ്യിൽ ഒരുപാട് പൈസയുണ്ടെന്ന ചിന്തയോട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്ന നബിയേ, ഈ മദീനയുടെ നൂറ് ഇന്തപ്പനത്തോട്ടത്തിന്റെ വില തന്നാൽ ഈ ഇന്തപ്പനത്തോട്ടം ഞാൻ അങ്ങേക്ക് കാണിച്ചു വെക്കാൻ നബിയേ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് അവിടെ നിന്ന് പൊട്ടിക്കരയുക, എവിടെ മുസ്ലിമേ ഒരു രൂപ പോലും എടുക്കാനില്ലാത്ത പ്രവാചകൻ അല്ലാഹുവിന്റെ റസൂല് പ്രവാചകനായതുകൊണ്ടല്ല
പട്ടിണികിടന്ന് അള്ളാഹുവിന്റെ റസൂലിനെ പ്രവാചകത്വം സ്വീകരിച്ചത് കൊണ്ടല്ല ദരിദ്രനായി പോയത്. അറിയുമോ മലകളില്ലേ, കുന്നുകളില്ലേ, പർവ്വതങ്ങളില്ലേ, അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് പ്രവാചകരോട് പറഞ്ഞതെന്താ? നബിയേ നബിയേ, ഇന്ന് പനമരപ്പിന്റെ ഓലയിൽ കിടന്നിട്ട് അങ്ങയുടെ മുതുകൾ കാണുന്ന പാത കണ്ടിട്ട് ഞങ്ങളെ കൊണ്ട് സഹിക്കുന്നില്ല നബിയേ. അതുകൊണ്ട് ഞങ്ങളെ സമ്പത്താകട്ടെയോ നബിയേ, അതുകൊണ്ട് ഞങ്ങളെ സ്വർണമാകട്ടെയോ നബിയേ. ഓ സ്വർണവും സമ്പത്തും വാരിയിട്ട് ഈ മദീനയിലെയും മക്കയില് അങ്ങേക്ക് രാജാവിനെ പോലെ കഴിയാം നബിയേ. ആ സമയത്ത് അല്ലാന്റെ റസൂൽ അല്ലാന്റെ ദർബാറിലേക്ക് കരങ്ങളെ ഉയർത്തിയിട്ട് ചെയ്ത ദുആ എന്താ? അല്ലാഹുമ്മ ഹീനി മിസ്കീന വഅമിത്നി മിസ്കീന വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. അല്ലാഹുവേ, എന്നെ ഒരു പാവപ്പെട്ടവനായിട്ട് ജീവിപ്പിക്കണ അല്ലാ, പാവപ്പെട്ടവനായിട്ട് നീ ദുനിയാവിൽ നിന്ന് വഫാത്താക്കണ അല്ലാ, നാളെ നിന്റെ ആഖിറത്തിൽ എന്നെ പാവപ്പെട്ടവരോടൊപ്പം ഒരുമിച്ച് കൂട്ടണ അല്ലാ. അങ്ങനെ പാവപ്പെട്ടവരെ സഹിച്ചു പോയാ, പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ചു പോയാ, പാവപ്പെട്ടവരെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയാ, അല്ലാന്റെ റസൂല ദൂരത്ത് കൊണ്ട് മദീന പള്ളിയുടെ പിന്നയിൽ നിന്ന് പൊട്ടിക്കറിയുമ്പോ പ്രവാചകന്റെ കൈപിടിച്ച് മൊത്തം കൊടുത്തുകൊണ്ട് മഹാനായ ഉസ്മാനിബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാ, നബിയേ മദീനയുടെ 100 ഈന്തപ്പനത്തോട്ടത്തിന്റെ വിലയല്ല, മദീനയുടെ 1000 ഈന്തപ്പനത്തോട്ടത്തിന്റെ വില ചോദിച്ചാലും അങ്ങ് ആഗ്രഹിച്ചു പോയാ, അങ്ങ് ഇഷ്ടപ്പെട്ടു പോയാ, അങ്ങ് ബഹുമാനിച്ചു പോയാ. ഓ പാവപ്പെട്ട യത്തീമീങ്ങളായ മക്കൾക്ക് വേണ്ടി ഞാന് വാങ്ങിച്ചു കൊടുക്കും നബിയേ, അതിനുള്ള സമ്പത്തിന്റെ പടച്ചറപ്പനൊക്കെ തന്നല്ലോ നബിയേ, അത് എങ്ങനെ ചെലവഴിക്കണമെന്നുള്ള ഭീതിയായ ബോധം അങ്ങനെയൊക്കെ പഠിപ്പിച്ച് പ്രവാചകന്റെ കൈപിടിച്ച് മുത്തം കൊടുത്തുകൊണ്ട് പറയാ, നബിയേ 100 1000 ഈന്തപ്പനത്തോട്ടത്തിന്റെ വില ചോദിച്ചാൽ അങ്ങ് ആഗ്രഹിച്ച അങ്ങ് ഇഷ്ടപ്പെട്ട ആ പാവപ്പെട്ട യത്തീമീങ്ങളായ മക്കൾക്ക് ഞാൻ വാങ്ങിച്ചു കൊടുക്കും നബിയേ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്ന അറിവും കേൾക്കുന്ന അറിവും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗത്തിനകത്ത് കടന്നു പോകുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.